is that your chief minister is not being attacked in any way by the chief minister. Two chief ministers are sitting in jail, but your chief minister is free. Nobody has taken away his house. Nobody has taken away his membership to the Vidhan Sabha. He has not been called for interrogation for even 1 minute. So it's a bit surprising that if he is fighting the BJP, why are they so pleased with him? Why are they not attacking him? കോൺഗ്രസ് പാർട്ടിയിൽ ഇരുന്നു കൊണ്ടാണ് രാഹുൽ ഗാന്ധിയും വി ഡി സതീശനും മോദിക്കെതിരെ മുഖ്യമന്ത്രി സംസാരിക്കാത്തത് എന്താണെന്ന് ചോദിക്കുന്നു. എന്ത് വിരോധാഭാസമാണിത്? മോദിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെയും അതിനെ നയിക്കുന്ന RSSനെതിരെയും പറയാനും പൊരുതാനും ഇടതുപക്ഷത്തിന് കോൺഗ്രസിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഇന്ന് മാത്രം രണ്ട് സ്ഥലങ്ങളിലാണ് കോട്ടയത്തും കണ്ണൂരും ഒരേ ഭാഷയിൽ രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷ വിമർശനത്തിന് മുനകൂർപ്പിക്കുന്നത്. രാജ്യത്തെ രണ്ട് പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ ജയിൽ കിടക്കുമ്പോൾ ആ വിധി എന്തേ പിണറായിക്കുണ്ടാവുന്നില്ല. RSSനെതിരെ പോരാട്ടം നയിക്കുന്നവർക്ക് ED CBI വക ഉപദ്രവങ്ങൾ നിരന്തരം നേരിടേണ്ടി വരുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ആ വക പ്രശ്നങ്ങളില്ല എന്ന് ചോദിക്കുകയാണ് രാഹുൽ. കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ 7 നാൾ ബാക്കി നിൽക്കുക, എന്തുകൊണ്ടാണ് രാഹുലിന്റെ സ്ട്രാറ്റജി മാറ്റം? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ നിതിൻ കണിച്ചേരി, ശ്രീ അബിൻ വർക്കി, ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഇവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ അബിനിലേക്ക് തന്നെ പോകുന്നു. ശ്രീ അബിൻ വർക്കി, വയനാട് മിനിഞ്ഞാന്ന് സംസാരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് ഈ കൂടി നിൽക്കുന്ന ആൾക്കൂട്ടത്തിൽ LDF പ്രവർത്തകരുണ്ടാകാം, ദേ ആർ മൈ ഫാമിലി, ദേ ആർ മൈ ബ്രദേഴ്സ് എന്ന സ്നേഹം പറഞ്ഞ രാഹുൽ ഗാന്ധി പെട്ടെന്ന് എന്താണ് സ്വരമാറ്റം എന്ന് പറഞ്ഞാൽ, സ്നേഹരാഷ്ട്രീയം പറയുന്ന രാഹുൽ ഗാന്ധി പച്ചക്ക് ചോദിക്കുന്നത് ED എന്തുകൊണ്ട് പിണറായി വിജയനെ ജയിലിലാക്കുന്നില്ല എന്നാണ്. രാഹുൽ മാത്രമാണോ? DK ശിവകുമാർ ചോദിക്കുന്നു, എന്തേ ED പിണറായി ജയിലിലടക്കുന്നില്ല? തെലങ്കാനയിൽ നിന്ന് രേവന്ത് റെഡ്ഡി വന്ന് പറയുന്നു, K സുരേന്ദ്രൻ റബ്ബർ സ്റ്റാമ്പാണ്, യഥാർത്ഥ BJP പ്രസിഡന്റ് പിണറായിയാണ്. എന്തുകൊണ്ടാണ് അബിനി കൂട്ടക്കടന്നാക്രമണം? അല്ല ഹാഷ്മി, അതിന് കാരണം ഇപ്പോ ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം പ്രതിപക്ഷ നിരയെ നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട നേതാവാണ്, BJPക്കെതിരെ ഏറ്റവും കൃത്യമായി ഡയറക്റ്റായി ആക്രമണം നടത്തുന്ന നേതാവാണ്. അദ്ദേഹത്തെ ED ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തെയും പ്രിയപ്പെട്ട സോണിയാഗാന്ധിയെയും ഒരു നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന ഇല്ലാത്ത കേസിന്റെ പേരിൽ, ഇതുവരെ ഒരു തെളിവ് പോലും ഇല്ലാത്തൊരു കേസിന്റെ പേരിൽ നിരന്തരമായി പീഡിപ്പിക്കുകയും ചെയ്തു. ഇപ്പൊ DK ശിവകുമാർ അദ്ദേഹത്തിന് ED ചോദ്യം ചെയ്യുക മാത്രമല്ല, അദ്ദേഹത്തെ ജയിലിലടച്ചു 100 ദിവസത്തോളം, എന്നിട്ടും ഒരു തെളിവും പുറത്തു വന്നിട്ടില്ല. അപ്പോ ഇവരൊക്കെ പ്രതിപക്ഷ നിരയിൽ നിന്നുകൊണ്ട് BJPക്കെതിരെ പോരാടുമ്പോൾ ഇവർക്കൊക്കെ കടുത്ത രീതിയിലുള്ള, വലിയ രീതിയിലുള്ള പീഡനങ്ങൾ ഏൽക്കുന്നുണ്ട്. ഇപ്പോ ഹേമന്ത് സോറിന്റെ കാര്യമാണെങ്കിലും അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യമാണെങ്കിലും, പക്ഷേ ഇന്ത്യ രാജ്യത്ത് BJP ഇതര മുഖ്യമന്ത്രിമാരിൽ ഇത്രയും പ്രിവിലേജ് അനുഭവിക്കുന്ന മറ്റൊരു മുഖ്യമന്ത്രിയും ഇന്ത്യയിൽ ഇല്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. ഇപ്പൊ കാരണം, ഇപ്പൊ താങ്കളിപ്പോ ചോദിച്ചതുപോലെ തന്നെ, എന്തുകൊണ്ട് പിണറായി വിജയനെ മാത്രം ED അല്ലെങ്കിൽ CBI അല്ലെങ്കിൽ ഇൻകം ടാക്സോ ചോദ്യം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇതിലും ചെറിയ കാര്യങ്ങൾ ഉണ്ടായിട്ടും മറ്റു സംസ്ഥാനങ്ങളിൽ ആ മുഖ്യമന്ത്രിമാരുടെ വീടുകളിലും മേടുകളിലും ഓഫീസുകളിലും കയറി ഇറങ്ങി നടന്ന് അവരെ അറസ്റ്റ് ചെയ്ത് അഴിക്കുള്ളിലാക്കിയ ഈ ED ഇൻകം ടാക്സും ഡയറക്റ്റായ തെളിവ്. ഇപ്പോ നമ്മൾ SFIO അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റായ തെളിവാണ് 18 ലക്ഷം രൂപ മാസം മാസപ്പടി കൊടുത്തു എന്നുള്ളത്. എന്നിട്ട് ED ഈ ഏരിയയിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഇവിടെ ഓരോ വിഷയങ്ങളിലും, ഇപ്പോ SNC-Lavalin കേസ് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് മുതലായ കാര്യങ്ങൾ എടുക്കാം, ഈ മുഖ്യമന്ത്രിയെ വിളിച്ചൊന്ന് ചോദ്യം ചെയ്യാൻ ഇതേവരെ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി അതും മാത്രമല്ല, ഞങ്ങളിവിടെ പ്രതിപക്ഷ ഐക്യം ഉണ്ടാക്കാൻ നേരത്ത് ഞങ്ങൾ സീതാറാം യെച്ചൂരിയുടെ CPM എതിരല്ല. ഞങ്ങൾ സീതാറാം യെച്ചൂരി എല്ലാ മീറ്റിങ്ങുകളും വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും ഒക്കെ തമ്മിൽ വലിയ രീതിയിലുള്ള വ്യക്തിപരമായ ബന്ധങ്ങളുമുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് CPM ഇന്ത്യ മുന്നണിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്? അതൊരു ചോദ്യമല്ലേ? ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ പങ്കെടുക്കില്ല, കേരളത്തിലേക്ക് നടക്കുമ്പോ ED യുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ED നടത്തുന്നത് രാഷ്ട്രീയ വേട്ടയാണെന്ന് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവരാണ് കോൺഗ്രസുകാർ. ഏറ്റവും കൂടുതൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്ന് മാങ്ങ തിന്ന് പ്രമേഹം കൂട്ടി ജാമ്യം നേടാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ പ്രീമിയർ അന്വേഷണ ഏജൻസിയാണ്. എന്നാൽ ഇൻസുലിൻ കുത്തിവെക്കുന്ന ഹൈലി ഡയബറ്റിക് ആയ ഒരു മനുഷ്യൻ മാങ്ങ കൂടുതൽ കൂടുതൽ തിന്ന് എന്ന് ജാമ്യം നേടാൻ ശ്രമിക്കുന്നു എന്ന് ED പറയുകയാണ്. അപ്പോൾ അത് രാഷ്ട്രീയ വേട്ടയാണ്, ഉപദ്രവിക്കലാണെന്ന് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവരാണ് നിങ്ങൾ. അതേ മുന്നണിയിൽപ്പെട്ട ഒരു, ഇപ്പോൾ
നാളുകൾക്ക് മുൻപാണ് ഈ പറയുന്ന ഇന്ത്യ മുന്നണിയുടെ രാജ്യത്തെ മുഖ്യമന്ത്രിമാർ എന്ന് പറയുന്ന ഒരു പരസ്യം വരികയും അത് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ എക്സാനിൽ പങ്കുവെക്കുകയും ചെയ്തതാണ്. അപ്പോൾ അതേ മുന്നിൽപ്പെട്ടൊരു മുഖ്യമന്ത്രി അഴിമതിക്കാരനാണ് എന്ന് വന്നതെന്ന് പറയുന്നത് അതെന്ത് രാഷ്ട്രീയ മര്യാദയാണ് അബിൻ? അതാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ കാര്യം താങ്കൾ പറഞ്ഞു. ഇപ്പൊ ഈ ഭാരത് ജോഡോ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ എന്തുകൊണ്ട് CPM ഔദ്യോഗികമായി പ്രതിനിധികളെ അയച്ച് പങ്കെടുക്കാൻ തയ്യാറായിട്ടില്ല? ഞങ്ങൾ മനസ്സിലാക്കുന്നത് കേരള ഘടകത്തിന്റെ വലിയ രീതിയിലുള്ള പ്രഷർ അതിനു വേണ്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇനി രണ്ട്, ഇന്ത്യ മുന്നണിയിലെ കമ്മിറ്റിയിലേക്ക് രണ്ട് പ്രതിനിധികളെ അയക്കണം എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് CPMന് അയക്കാൻ സാധിച്ചില്ല? ഞങ്ങൾ മനസ്സിലാക്കുന്നത് കേരള ഘടകത്തിന്റെ അതിതീവ്രമായ പ്രഷർ അതിനകത്തേട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്ന ചർച്ച നടത്തുന്ന സമയത്ത് ഈ പിണറായി വിജയനും KCR ചേർന്ന് തെലങ്കാന മുഖ്യമന്ത്രിയും ചേർന്ന് മറ്റൊരു മുന്നണി രൂപീകരിക്കാൻ ശ്രമിച്ചത് നമുക്കറിയാവുന്നതാണ്. അപ്പൊ എന്നെന്നും ഇപ്പോൾ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നയിച്ച് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ചപ്പോൾ BJP അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധി അറ്റാക്ക് ചെയ്ത പാർട്ടിയുടെ പേര് കേരളത്തിലെ CPM എന്നാണ്. അപ്പോ ആ കേരളത്തിലെ CPMനെ നയിക്കുന്ന സഖാവ് പിണറായി വിജയൻ, അദ്ദേഹത്തിനെതിരെ ഇത്രയധികം ഗുരുതരമായ ആരോപണങ്ങൾ, അത് തെളിവ് സഹിതം. എന്തുകൊണ്ടാണ് ഞാൻ തെളിവ് എന്ന് പറയുന്നത്? ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഒരു സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ വളരെ കൃത്യമായി നിൽക്കുകയാണ്. എന്നിട്ട് പോലും യാതൊരു സേവനവും നൽകാതെ പണം മേടിച്ചുവെന്ന റിപ്പോർട്ട് ഉണ്ടായിട്ട് പോലും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അടുത്തായിട്ട് ആ അന്വേഷണം എത്തി നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ, ഇപ്പോ നമ്മൾ വസ്തുതാപരമായി ചിന്തിച്ചാൽ ഇന്നത്തെ ഇന്ത്യ ലോകത്ത് SNC-Lavalin കേസ് എന്തുകൊണ്ട് 40 പ്രാവശ്യം മാറിപ്പോയി എന്ന് ചിന്തിച്ചാൽ, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അടുത്തായിട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചെന്നില്ല എന്ന് വിശ്വസിച്ചാൽ, അതും മാത്രമല്ല കുടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെ K.സുരേന്ദ്രൻ പ്രതിയായ K.സുരേന്ദ്രൻ സാക്ഷിയായി മാറി എന്നുള്ള ചോദ്യം ചോദിച്ചാൽ, അതും മാത്രമല്ല ആദായ നികുതി വകുപ്പിന്റെ ഡയറക്ടർ കേരളത്തിൽ അങ്ങനെ ഒരു കേസ് നടന്നിട്ടില്ല എന്നും കേരളത്തിൽ അങ്ങനെ ഒരു പണം കണ്ടെത്തിയിട്ടില്ല എന്നും ആ പണം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞിട്ട് പോലീസ് കോടതിയിൽ പറഞ്ഞു ഞങ്ങൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ. പക്ഷെ ഇത്ര ഗുരുതരമായ ഒരു വിഷയത്തിൽ സംസ്ഥാന BJP അധ്യക്ഷൻ ആരോപണത്തിന്റെ മുൾമുനയിൽ നിന്നിട്ടും കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ആ ആദായ നികുതി വകുപ്പിനെതിരെയോ കേന്ദ്ര അന്വേഷണ ഏജൻസിക്കെതിരെയോ ഒരു വാക്കുകൊണ്ട് പോലും മിണ്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ വളരെ കൃത്യവും വ്യക്തവുമാണ്. സീതാറാം യെച്ചൂരിയുടെ CPMന്റെ ഐഡിയോളജി അല്ല കേരളത്തിലെ പിണറായി വിജയന്റെ ഐഡിയോളജി. സംഘികൾക്കും സംഘപരിവാറുകാർക്കും വേണ്ടിയിട്ടുള്ള ഒരു സർക്കാരും പാർട്ടിയുമായി ഇന്നത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് നിതിൻ കണിച്ചേരി, ഇത് സീതാറാം യെച്ചൂരിയുടെ CPM അല്ല പിണറായിയാണ് എതിർക്കുന്നതെന്ന് പറയുകയാണെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി കേന്ദ്രത്തിനെതിരെ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ല, പറയുന്നുണ്ട്. പക്ഷെ പറച്ചിലിൽ വല്ല BJP മാത്രം പറയുമ്പോൾ വല്ലാത്തൊരു മാർദ്ദവത്വമുണ്ടോ എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. ഇപ്പോൾ മാസപ്പെട്ട വിഷയം, മുഖ്യമന്ത്രിയുടെ മകളുടെ വിഷയം കേരളത്തിന്റെ സഭയ്ക്കുള്ളിൽ പറഞ്ഞ മാത്യക്കുഴൽ നാടനോട് പ്രതിപക്ഷ നേതാവിനോട് എത്രത്തോളം ക്ഷുഭിതനായി രോഷത്തോടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം? അത് രാജ്യം കേൾക്കെ ഗോട്ടാല ഗോട്ടാല എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയോട് അത്രമാത്രം ലഘൂകരിച്ചായിരുന്നു പ്രതികരണം? അറിയാത്തയാളുടെ പിണറായി, സർക്കാരിനെ ഒരിച്ച് താഴെയിടാൻ അമിത്ഷായ്ക്ക് ആ തടി മതിയാകില്ല, അതിൽ വെള്ളം കൂടുതലാണ് എന്നൊക്കെ പറയാനറിയാവുന്ന പിണറായി അത്തരത്തിൽ പ്രതികരണങ്ങൾ ലഘൂകരിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് സംശയം തോന്നില്ലേ നിതിൻ? നമുക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്ത് BJP ഏറ്റവും ശക്തമായി നിലപാടെടുക്കുന്ന പാർട്ടിയാണ് CPIM. അതിന്റെ പൊളിറ്റ് ബ്യൂറോ അംഗമാണ് സഖാവ് പിണറായി വിജയൻ. കേരളത്തിലും BJP ഇത്രയേറെ ശക്തമായി പ്രതിരോധിക്കുകയും BJP ശക്തമായി നിലപാടെടുക്കുകയും ചെയ്തിട്ടുള്ള വേറൊരു നേതാവോ പാർട്ടിയോ കോൺഗ്രസിനില്ല. നമ്മുടെ ഇപ്പോൾ ഈ ഇവിടെ രാഹുൽ ഗാന്ധിയുടെ പരാമർശമാണല്ലോ നമ്മൾ ചർച്ചയിൽ താങ്കൾ തുടങ്ങിയത്. രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ പറയാനുള്ള കാരണം എന്താ? കേരളത്തിനകത്ത് കോൺഗ്രസിൽ നിന്ന് വലിയ രൂപത്തിൽ BJPയിലേക്ക് നേതാക്കൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ നേതാക്കളല്ല പോകുന്നത്. ആന്റണിയുടെ മകനെ പോലെയുള്ള, കരുണാകരൻ്റെ മകളെ പോലെയുള്ള, KPCC ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളുകളിങ്ങനെ ഒഴുകുകയാണ് BJPയിലേക്ക്. കോൺഗ്രസിനെ എങ്ങനെ BJPക്കെതിരായി വിശ്വസിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കേരളത്തിൽ മതനിരപേക്ഷമായി ചിന്തിക്കുന്ന, BJPക്കെതിരായി RSSനെതിരായി വോട്ട് രേഖപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യനും എങ്ങനെ കോൺഗ്രസിനെ BJPക്കെതിരായി വിശ്വസിക്കും? ഇവർ ജയിച്ചു പോയാൽ കോൺഗ്രസിൽ തന്നെ ഉണ്ടാകും എന്നെന്താണ് ഉറപ്പ്? ഇപ്പം അബിൻ വർക്കിയൊക്കെ ഇവിടെ കോൺഗ്രസിന് വേണ്ടി വല്ലാതെ വാദിക്കുന്നുണ്ട്. എത്ര കാലം അബിനെപ്പോളെയുള്ള ആളുകൾ കോൺഗ്രസിൽ തന്നെ ഉണ്ടാകും എന്ന് സംശയമുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ. ആ ജനം മതനിരപേക്ഷമായി ചിന്തിക്കുന്നു കേരളത്തിലെ ജനം ഇടതുപക്ഷത്തോടൊപ്പം.
അപ്പൊ ഏതെങ്കിലും കാലത്ത് ബി ജെ പിയിലേക്ക് പോകുന്ന ഞാൻ കരുതുന്നില്ല കേട്ടോ നിതിൻ, വ്യക്തിപരമായ വേണ്ട പോകണ്ട പോ അല്ല നല്ലത്, ബി ജെ പിയിൽ പോകാതെ കോൺഗ്രസ്സായി നിന്നാൽ നല്ലത്. പക്ഷേ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ മുഴുവൻ കൂട്ടത്തോടുകൂടി കേരളത്തിൽ തന്നെ പോകുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ്സിനെ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ആകെ കോൺഗ്രസ്സിന് ഭരണമുള്ള ഒരു സംസ്ഥാനമാണല്ലോ ഹിമാചൽ പ്രദേശ്. സർക്കാർ ന്യൂനപക്ഷമായില്ലേ? കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച 6 MLA മാരല്ലേ പണം വാങ്ങി ബി ജെ പിക്ക് വോട്ട് ചെയ്തത്? കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ രാജ്യസഭയിലേക്ക് തോൽപ്പിച്ചത്? ആ കോൺഗ്രസ്സിന് വിശ്വസിക്കാൻ കേരളത്തിലെ ജനം തയ്യാറാവില്ല. ബി ജെ പിക്കെതിരായി മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കെതിരായി വോട്ട് ചെയ്യണമെന്ന്, മോദിയുടെ സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് താഴെ ഇറങ്ങണം എന്നും ആഗ്രഹിക്കുമ്പോൾ ആ മതനിരപേക്ഷവാദികളായ ജനങ്ങളുടെ വോട്ട് എങ്ങനെ എങ്കിലും കൈക്കലാക്കാൻ പറ്റുമോ എന്ന ഒരു കപട അല്ലെങ്കിൽ ഒരു ചിത്രം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പൊ കോൺഗ്രസ് ഈ വാദങ്ങളെല്ലാം പറയുന്നത്. നിങ്ങൾ ഇതൊക്കെ പറയുമ്പോഴും പൗരത്വ ഭേദഗതി അടക്കം പറയുമ്പോഴും പ്രതിപക്ഷ നേതാക്കൾ ഇപ്പോ ഇന്നലെ പ്രതിപക്ഷ നേതാവട്ടെ രമേശ് ചെന്നിത്തല ആവട്ടെ ബി ജെ പിക്കെതിരായിട്ടാണ് രാഹുൽ മത്സരിക്കുന്നതെങ്കിൽ ഇതിനേക്കാൾ നല്ല ഉത്തരേന്ത്യയിൽ അമേഠിയിൽ പോയി മത്സരിക്കുകയല്ലേ ചെയ്യേണ്ടത്? അമേഠി മത്സരിക്കുന്നു, ബി ജെ പിക്ക് എതിരായിട്ടാണ് രാഹുലിന്റെ യഥാർത്ഥ ഫൈറ്റ് എങ്കിൽ നിങ്ങൾ അല്ല അമേഠിയിലല്ലേ മത്സരിക്കേണ്ടത്? വയനാട് വന്നിട്ടല്ലോ മത്സരിക്കേണ്ടത്? ഇപ്പൊ എത്രയോ ആളുകൾ കോൺഗ്രസിന്റെ സിറ്റിംഗ് MP മാരായിട്ടുള്ള ആളുകൾ ഇപ്പോ അവരുടെ ലാവണം വെച്ചു മാറി മറ്റേ വടകരയിൽ നിന്ന് കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് പോയില്ലേ? പൊന്നാനിയിലും മലപ്പുറത്തും UDFന്റെ സ്ഥാനാർത്ഥികൾ പരസ്പരം മാറിയില്ലേ? രാഹുൽ ഗാന്ധി പോയി അമേഠിയിൽ മത്സരിക്കട്ടെ. അങ്ങനെയല്ലേ ബി ജെ പിക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ ഫൈറ്റിന് രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കേണ്ടത്? അല്ലാതെ കേരളത്തിൽ വന്ന് പിണറായി വിജയനെ പോലുള്ളൊരു നേതാവിനെതിരായി പിന്നെ അബിൻ വർക്കിയൊക്കെ ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും കേസിൽ അങ്ങ് പിണറായി അകത്താക്കി കളയാമെന്നാണ്. അതിനു മാത്രമൊന്നുമുള്ള ആരോഗ്യം ഈ നാട്ടിലെ ബി ജെ പിക്കുമില്ല, കേന്ദ്ര സർക്കാരിനുമില്ല, ഒരു ഇടിക്കുമില്ല എന്നാണ് ചെയ്തിട്ടുള്ളവർക്കാണ് ഇപ്പോൾ ഇപ്പൊ ഇപ്പോ അന്ന് മാത്തുക്കോയിൽ നടന്ന സഭയിൽ അതിരൂക്ഷമായി ഉന്നയിച്ചില്ലേ മുഖ്യമന്ത്രി മകൾക്കെതിരെ പറയുമ്പോ? അത് രാജ്യം മുഴുവൻ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുക എന്താണ്, കുറച്ചുകൂടി വലിയ ഗ്രേവായ സിനേറിയോയിൽ രാജ്യം മുഴുവൻ കേൾക്ക പറയുകയാണ് മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയുടെ മകളും അഴിമതിയിൽ സ്കാമിൽ പെട്ടിരിക്കുന്നു, ഘോട്ടാലയിൽ പെട്ടിരിക്കുന്നു പറയുകയാണ്. അതിനോട് എങ്ങനെയായിരുന്നു പിണറായി വിജയന്റെ പ്രതികരണം? ശാന്തമായി സമാധാനം. അതിനുശേഷം മാധ്യമപ്രവർത്തകർ പിന്നെ ചോദിക്കുന്നു, മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം ക്ഷുഭിതനാവുന്നുണ്ട്. നിയമസഭയിൽ പറഞ്ഞ നോക്കൂ ഹാഷ്മി, പിണറായി വിജയൻ പറയാനുള്ളതെല്ലാം നിയമസഭയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, ബി ജെ പിക്കെതിരായി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്കെതിരായി പറഞ്ഞതെല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിവിടെ ഏതെങ്കിലും നിലയിൽ ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തും മാസപ്പടിയുമൊക്കെ അബിൻ വർക്കി ഇതെല്ലാം കേരളത്തിൽ എത്രയോ കാലമായി നിങ്ങൾ പറഞ്ഞു നടക്കുന്നതാണ്. ജനം മുഖവിലയ്ക്കെടുക്കാത്ത, ആളുകൾ അംഗീകരിക്കാത്ത കാര്യമായി അതെല്ലാം പോയി. നിങ്ങളിനി അത് ആവർത്തിച്ചതുകൊണ്ട് കാര്യമില്ല. ഒറ്റ കാര്യമേ അബിൻ വർക്കിയോട് ചോദിക്കാനുള്ളൂ, ഇഡി എടുക്കുന്ന കേസുകളെല്ലാം പിണറായി വിജയനെതിരായിട്ട് ഇഡി ഇപ്പം അന്വേഷിക്കണമെന്നാണല്ലോ അബിൻ വർക്കിയുടെ ആവശ്യം. ഇഡി എടുക്കുന്ന കേസ് ന്യായമായ രൂപത്തിലുള്ളതാണ് എന്ന അഭിപ്രായം അബിൻ വർക്കിക്കുണ്ടോ? SFIയുടെ അന്വേഷണക്കുറത്താണല്ലോ പറയുന്നത് ആ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇഡി ഇപ്പം കേസെടുത്തിട്ട് ജയിലിലടച്ചിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ നിലപാടെന്താണ്? നാഷണൽ ഹെറാൾഡ് കേസിൽ നിങ്ങളുടെ നേതാവിനെ ചോദ്യം ചെയ്തില്ലേ? നിങ്ങളുടെ നേതാക്കളെ ചോദ്യം ചെയ്തില്ലേ? എന്താണ് നിങ്ങളുടെ നിലപാട്? ഈ രാജ്യത്തിനകത്ത് BJP നാളിതുവരെ കാണാത്തതുപോലെ ഇന്ത്യയിലെ എല്ലാ അന്വേഷണ ഏജൻസികളെയും ഭരണഘടനാപരമായി നിലനിൽക്കുന്ന സംവിധാനങ്ങളെയും രാഷ്ട്രീയ പ്രേരിതമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രാഷ്ട്രീയ പ്രേരിതമായി ഉപയോഗിക്കുമ്പോൾ അബിൻ വർക്കിയുടെ ഇരട്ടത്താപ്പെന്താ? കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പെന്താ? രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്താൽ, സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്താൽ അതിൽ തെളിവില്ല. പിണറായി വിജയനെ തെളിവുണ്ടായിട്ട് നിങ്ങൾ ഏത് തെളിവിനെ കുറിച്ചാണ് പറയുന്നത്? മാത്യു കൊള്ളനാടൻ ഇതിനേക്കാൾ നന്നായി സഭയിൽ പറഞ്ഞല്ലോ, തെളിവുണ്ടെങ്കിൽ നിങ്ങൾ പരാതി കൊണ്ട് കൊടുത്തോ? ഏത് അന്വേഷണ ഏജൻസിയെയും നിങ്ങൾ സമീപിച്ചോ? തിരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷത്തിൽ BJPക്കെതിരായി നിലനിൽക്കുന്ന മതനിരപേക്ഷമായി ചിന്തിക്കുന്ന വോട്ടുകൾ കിട്ടാൻ ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം മതിയാവില്ല എന്ന് അബിൻ വർക്കി തിരിച്ചറിയും. ഇവിടെ EVM മെഷീനെ കുറിച്ച് കാസർഗോഡ് സംശയങ്ങൾ, സുപ്രീം കോടതി ഇടപെടൽ, അതിൽ ഇലക്ഷൻ കമ്മീഷന്റെ സംശയ നിവാരണം, VVPAT എണ്ണം തുടങ്ങിയ ഗൗരവമേറിയ വാദങ്ങൾ കൂടി കോടതിയിൽ നടന്ന ദിവസം കൂടിയാണ്. പോട്ടെ, തെലങ്കാന മുഖ്യമന്ത്രി ഇന്ന് പറയുന്നു June 9 രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി ചുമതലയേറ്റെടുക്കുമെന്നാണ്. ആ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചാണ് റെഡ്ഡി പ്രസംഗം അവസാനിപ്പിക്കുന്നത്. ഇവിടെ ഇങ്ങനെ BJPക്കെതിരെ പൊരുതുന്നതിൽ ആരാണ് ദ ബെസ്റ്റ്, അത് LDF ആണോ UDF ആണോ എന്ന് നേർക്കുന്നവർ സംവാദത്തിൽ പോരിൽ
ബി ജെ പി അപ്രസക്തമാകുന്നുണ്ടോ ബി ഗോപാലകൃഷ്ണൻ? എന്ത് ചോദ്യമാണ് സാർ? ഇവർ രണ്ടുപേരും നടത്തുന്ന ഈ ചക്കളത്തി പോരാട്ടം ആർക്കാണ് അറിയാൻ പറ്റാത്തത്? നേരത്തെ ഇവിടെ അബിൻ വർക്കി സംസാരിച്ചു, രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എതിരെ ഇ ഡി കേസെടുത്തു ഒരു തെളിവുമില്ലാതെ. ആര് പറഞ്ഞു തെളിവില്ലെന്ന്? December 9, 2015 ഡൽഹി ഹൈക്കോർട്ടിൽ നിങ്ങൾ കൊടുത്തല്ലോ അപ്പീൽ. അപ്പീൽ തള്ളിക്കളഞ്ഞിട്ട് നിങ്ങൾ സുപ്രീം കോടതി പോയില്ലേ? അപ്പീൽ തള്ളിക്കളഞ്ഞിട്ട് കോടതിയിൽ ഹാജരാവും പറഞ്ഞില്ലേ? ജാമ്യം എടുത്തില്ലേ? ഇപ്പോൾ ജാമ്യം എടുത്തല്ലേ നടക്കുന്നത്? ഒരു കേസിൽ ജാമ്യം എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട് എന്നുള്ള തെളിവല്ലേ? അപ്പോൾ ഒരു തെളിവുമില്ല എന്ന് ചാനൽ ചർച്ചയിൽ പറയാം, പക്ഷെ അത് കോടതിയുടെ മുമ്പാകെ പറയാൻ പറ്റില്ല. 5,000 കോടി രൂപയുടെ നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ടാക്കിയ അവരുമായി ബന്ധപ്പെട്ട ഭാരതത്തിലെ പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലുമുള്ള മുഴുവൻ സ്വത്തും യങ് ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടാക്കി, 500,000 രൂപ മാത്രം മുതൽ മുടക്കുള്ള ഒരു കമ്പനി ഉണ്ടാക്കി, 5,000 കോടി രൂപയുടെ സ്വത്തുവകകൾ 76% അതിൻ്റെ ഷെയർ സോണിയാഗാന്ധിക്കും, ബാക്കി 12% മോട്ടിലാൽ മോറ എന്ന ട്രഷററർക്കും, കോൺഗ്രസിൻ്റെ ട്രഷററർക്കും, 12% സോണിയാഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ഓസ്കർ ഫെർണാണ്ടസിനും കൊടുത്ത് ഈ 5,000 കോടി രൂപ അടിച്ചു മാറ്റിയ ഈ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിക്കുമെതിരെ ഡൽഹി കോടതി വളരെ കൃത്യമായിട്ടുള്ള ഓർഡർ വന്നു കഴിഞ്ഞില്ലേ? എന്നിട്ടും ഇവിടെ വന്നിരുന്ന് പറയാണ് ഒരു അന്വേഷണവും നടത്താതെ ഒരു തെളിവുമില്ലാതെ ഞങ്ങൾക്കെതിരെ കേസെടുത്തു. അപ്പം ആ പറയുന്ന വാദം തന്നെ നിരർത്ഥകരമാണ്. പിന്നെ രണ്ടാമത് ചക്കളത്തി പോരാട്ടം എന്ന് പറയാൻ കാരണം, ഞാൻ ഈ അബിൻ വർക്കിയോട് ഒരു കാര്യം പറയാണ്. ശരി, നിങ്ങളുടെ രാഹുൽ ഗാന്ധി പറഞ്ഞു എന്താണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത്? അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ വരികൾക്കിടയിലെ അർത്ഥം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഒരു കള്ളനാണ്. പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒരു തട്ടിപ്പുകാരനാണ്, അഴിമതി നടത്തിയ ആളാണ്, അതുകൊണ്ടാണല്ലോ അറസ്റ്റ് ചെയ്യാൻ പറയുന്നത്. എന്നാൽ ഈ അഴിമതി നടത്തിയ ആളുമായിട്ട് നിങ്ങളെന്തിനാ അഖിലേന്ത്യാ സഖ്യം കൂടുന്നത്? നിങ്ങൾ അഴിമതി നടത്തിയ ആ പാർട്ടിയുമായിട്ട് സഖ്യം തന്നെയുണ്ടാക്കിയേ? നിങ്ങൾ ധൈര്യത്തോടുകൂടി പറയേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഴിമതിക്കാരനാണ്, അതുകൊണ്ട് അഴിമതിക്കാരനുമായി രാഹുൽ ഗാന്ധി കൈകോർക്കാൻ പാടില്ല. നിങ്ങൾ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ കൈകോർക്കുന്നില്ലേ? നിങ്ങൾ ത്രിപുരയിൽ കൈകോർക്കുന്നില്ലേ? നിങ്ങൾ ബംഗാളിൽ കൈകോർക്കുന്നില്ലേ? എന്നിട്ടൊരു മര്യാദയില്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് പിണറായി വിജയനെതിരെ സംസാരിക്കുക. ഞങ്ങൾക്ക് ചാനൽ ചർച്ചയിൽ വന്ന് പിണറായി വിജയനും രാഹുൽ ഗാന്ധിക്കുമെതിരെ സംസാരിക്കാനുള്ള തൻ്റെടവും ധൈര്യവും അഭിമാനവും ഉണ്ടാകുന്നത് ഞങ്ങളുടെ സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ വളരെ കൃത്യമായിട്ട് കള്ളന്മാരെ മുഴുവനും കയ്യാമം വെക്കുന്നുണ്ട്. കയ്യാമം വെക്കുന്നതിൽ ചില ആളുകൾ വൈകുന്നു എന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി ഏറ്റവും പ്രധാനപ്പെട്ട കേസ് CMRR കേസാണല്ലോ. ആ CMRR കേസിൽ കർത്തയ്ക്ക് എന്താ പറയുക, അൽഷിമേഴ്സാണ് അല്ലെങ്കിൽ കർത്തയ്ക്ക് അനാരോഗ്യമാണ്, ശരി വരണ്ട, കർത്തയുടെ വീട്ടിൽ പോയി അന്വേഷണം എടുത്തല്ലോ, കർത്തയുടെ വീട്ടിൽ പോയി എല്ലാ രേഖകളും കണ്ടെത്തി, കർത്തയുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള മൊഴിയും എടുത്തല്ലോ, ഇനി അടുത്തത് പോകേണ്ടത് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ അടുത്തേക്കാണ്. അപ്പോൾ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ അടുത്തേക്ക് പോകണമെങ്കിൽ വീണയുടെ അടുത്ത് പോകേണ്ടി വരും. രാഹുൽ ഗാന്ധി എന്താ അത് പറയാഞ്ഞേ? എന്തുകൊണ്ട് വീണയുടെ അടുത്ത് പോയില്ല? എന്തുകൊണ്ട് വീണയെ അറസ്റ്റ് ചെയ്തില്ല? എന്തുകൊണ്ട് വീണയെ ചോദ്യം ചെയ്തില്ല? അത് പറഞ്ഞില്ലല്ലോ. അതല്ലേ ഏറ്റവും അടുത്ത് നിൽക്കുന്നത്? വെറുതെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഒരു ഡയലോഗ്. എന്നാൽ ഇതേ ഡയലോഗ് ഡൽഹി പോയി പറയോ, പാർലമെൻറ്റിൽ പറയോ, ത്രിപുരയിൽ പറയോ, ബംഗാളിൽ പറയോ? നിങ്ങൾ ധൈര്യം ഉണ്ടേ പറയുന്നത്? നിങ്ങൾ ഡൽഹിയിൽ പോയി പറയാം ഈ അഴിമതിക്കാരനുമായി കൂട്ടുകൂടാൻ ഞങ്ങളുടെ പാർട്ടിയില്ല. ധൈര്യമുണ്ടോ? ധൈര്യമില്ല. നിങ്ങൾ ഈ കേരളം വിട്ട ഒന്നല്ലേ? നിങ്ങളെന്താ കേരളം വിട്ടിട്ട് നിങ്ങളുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ കർണാടകയിൽ പോയി പറഞ്ഞത് എല്ലാവർക്കും അറിയില്ലേ? നിങ്ങൾ ഈ DMK സഖ്യം ചേർന്ന് കോൺഗ്രസും DMK കൂടി ഒരേ കൊടിക്കീഴിലല്ലേ അണിനിരക്കുന്നത്? ഒരു ഉളുപ്പ് വേണ്ടേ ചേട്ടാ നിങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ? അപ്പോൾ ഇത് വെറും ചക്കളത്തി പോരാട്ടമാണ്. വളരെ കൃത്യമാണ് കാര്യങ്ങൾ. അറസ്റ്റ് എപ്പോൾ ചെയ്യണം, അറസ്റ്റ് ആരോട് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അതൊക്കെ ഈ ഡി ഗോപാലകൃഷ്ണൻ ഇവിടെ അഴിമതി വിരുദ്ധത പറയുമ്പോൾ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അത് ലോകം കണ്ട ഏറ്റവും വലിയ സ്കാം ആണെന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ധനമന്ത്രിയുടെ ഭർത്താവ് പരകാല പ്രഭാകരനാണ് കേട്ടോ. രാജ്യം കണ്ട അഴിമതി അല്ല, ലോകം കണ്ട ഏറ്റവും വലിയ സ്കാം എന്ന് പറയുക. പ്രഭാകരൻ കുറെ നാളായി പറയും അല്ല, പ്രഭാകരൻ കുറെ നാളായി പലതും പറയുന്നു. പ്രഭാകരൻ മാതൃഭൂമിക്ക് ഇൻ്റർവ്യൂ കൊടുത്തല്ലോ, 200 സീറ്റ് പോലും BJP കിട്ടില്ല. പ്രഭാകരൻ്റെ ഡയലോഗാണല്ലോ കഴിഞ്ഞ ദിവസം, അല്ല ഇൻ്റർവ്യൂ വന്നത് കഴിഞ്ഞ ദിവസം. ഈ കേരളത്തിലെ നിങ്ങളും
എനിക്ക് തോന്നുന്നു നിങ്ങളും മാതൃഭൂമി അടക്കമുള്ള നിങ്ങളുണ്ടോ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിലെ ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും മാതൃഭൂമി അടക്കമുള്ള മനോരമ അടക്കമുള്ള മാധ്യമങ്ങളുടെ സർവേ എന്താ കാണിക്കുന്നത്? സർവേ കാണിക്കുന്നത് 400 സീറ്റ് കിട്ടുമല്ലോ എന്നാ. അപ്പൊ പ്രഭാകരന്റെ ഡയലോഗ് സർവേയിൽ വിശ്വസിക്കുന്നുവെങ്കിൽ കേരളത്തിൽ സുരേഷ് ഗോപി സീറ്റ് പിടിക്കാൻ പോകുന്നില്ല, കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖർ സീറ്റ് പിടിക്കാൻ പോകുന്നില്ല, വട്ടപ്പൂജ്യമാണ് വിശ്വസിക്കോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത് 26-ാം തീയതി തെരഞ്ഞെടുപ്പിൽ വെളിയിൽ വരുന്ന കാര്യമല്ലേ? ഞാൻ അയാൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. ശരി, ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കൃത്യമായിട്ട് സർവേ ഒക്കെ നിങ്ങൾക്ക് ഉത്തരേന്ത്യയിൽ വലിയ തിരിച്ചടി, ആദ്യഘട്ടത്തിൽ വന്ന നിങ്ങൾക്ക് 500 സീറ്റുകൾ കിട്ടുമെന്ന് പറയുന്ന വലിയ സീറ്റുകളുടെ പ്രളയമുള്ള സർവേകളൊന്നും ഇപ്പൊ കേൾക്കാനില്ല. ഇപ്പൊ വരുന്ന സർവേകളിൽ ഏതാണ്ട് ഇഞ്ചോടിഞ്ച് കട്ടക്കേട്ട പോരാട്ടത്തിലെ കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന ലോക് പോളിന്റെ സർവേ അടക്കം കാര്യങ്ങൾ പറയുന്ന ശ്രീ ശ്രീ ബി ഗോപാലകൃഷ്ണൻ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ടൈംസ് ടൗണിന്റെ പറയാൻ അവകാശം നിങ്ങൾക്കുണ്ടല്ലോ, അതുകൊണ്ടല്ലേ നിങ്ങൾ എന്തൊക്കെ വിളിച്ചു പറയണ്ട്? അതൊക്കെ ആരും മൈൻഡ് ചെയ്യണു? പറയാൻ ഇന്ത്യയിൽ എല്ലാവർക്കും അവകാശമുണ്ട്, പറഞ്ഞോട്ടെ. അതൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താ? ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് ടൈംസ് ടൗണിന്റെ സർവേ വന്നില്ലേ, ഇന്ത്യയിലെ മുഴുവൻ സർവേയും ബി ജെ പിയുടെ NDA നേതൃത്വം അധികാരത്തിലെത്തും, അത് 400-ാണോ 370-ാണോ എന്നുള്ള തർക്കം മാത്രമേ ഉള്ളൂ. അതവിടെ കിടക്കട്ടെ. അത് 20 June 4 നമുക്ക്. എന്റെ ചോദ്യം അത്, എന്റെ ഉത്തരവും എന്റെ ചോദ്യവും അതല്ല. ഞാൻ തീർക്കട്ടെ ചേട്ടാ, നിങ്ങൾ ശരിയായി പറഞ്ഞാല് ഞാൻ തീർക്കട്ടെ, ഞാൻ തീർക്കട്ടെ, തീർത്തു കഴിഞ്ഞാൽ നിങ്ങൾ വെക്കോളൂ. എന്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോ പ്രഭാകരൻ പറഞ്ഞ കാര്യമാണ് താങ്കൾ സൂചിപ്പിച്ചത്. കേരളത്തിൽ വട്ടപൂജ്യമാണെന്ന് സർവേ പറയുന്നു. ചില സർവേ പറയുന്നുണ്ടല്ലോ കേരളത്തിൽ 3 സീറ്റ് ബി ജെ പി കിട്ടുമെന്ന്, അതും പറയുന്നില്ലേ? അത് താങ്കൾ അങ്ങ് വിശ്വസിക്കുന്നുണ്ട്? അപ്പോ സർവേകൾ പറയുന്നതിനെ നമ്മൾ 100%, ഞാൻ പറഞ്ഞട്ടെ, സർവേകൾ പറയുന്നതിനെ 100% നാം സ്വീകരിക്കണമെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ആ കോൺഫിഡൻസ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് എൻ്റെ ചോദ്യം വളരെ കൃത്യമാണ്. എനിക്ക് വോട്ട് തന്ന് എന്നെ വിജയിപ്പിക്കൂ, അനി രാജ പറയുന്നു, എന്നിട്ട് ഞാൻ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാം. ഇതല്ലേ ഇവ കേരളത്തിലെ അവസ്ഥ? അപ്പൊ ആദ്യം കോൺഗ്രസ് ചെയ്യേണ്ടത്, രാഹുൽ ഗാന്ധി ചെയ്യേണ്ടത് ധൈര്യമായിട്ട് ഡൽഹിയിൽ പോയി ഇത് പറഞ്ഞ് ആ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് അവരെ അങ്ങ് ഒഴിവാക്കുക. ഇന്ത്യ സഖ്യത്തിൽ അവരില്ല, ഇന്ത്യ സഖ്യത്തിൽ അവരില്ല എന്ന് പരസ്യമായി പറയുക. ഇവിടുത്തെ കോൺഗ്രസ് പ്രതിനിധിയോട് ഞാൻ ചോദിക്കുക, മുഖ്യമന്ത്രി അഴിമതിക്കാരനാണ് എന്ന് നിങ്ങൾക്ക് കുറച്ച് വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ചർച്ചയിൽ പറയും മുഖ്യമന്ത്രി അഴിമതിക്കാരനാണ്. അങ്ങനെയാണെങ്കിൽ അഴിമതിക്കാരനുമായി കൈ കോർക്കാൻ ഞങ്ങൾ ഡൽഹിയിലില്ല. ശരി, ഏതെങ്കിലും പിന്നെ ഈ രേവന്ത് റെഡ്ഡി തെലങ്കാന മുഖ്യമന്ത്രി ഇന്ന് കേരളത്തിൽ വന്ന് പറയുകയാണ്, എന്താണ് ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഇന്ത്യ സഖ്യം അധികാരത്തിലേക്ക് എത്തും, June 9 പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്യും, എല്ലാവരെയും സത്യപ്രതിജ്ഞ ക്ഷണിക്കുന്നു. ആ വല്ലാത്ത കോൺഫറൻസ് എവിടെ നിന്ന് കിട്ടുന്നു, ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, രാഹുൽ ഗാന്ധി കേരളത്തിലെ ശ്രീ അബിൻ വർക്കി, ഇപ്പൊ അബിൻ വർക്കിയോ രാഹുൽ മാങ്കൂട്ടത്തിലോ വി ഡി സതീശനോ കെ സുധാകരനോ മുഖ്യമന്ത്രി പിണറായി വിജയനെ പിണറായി വിജയൻ തിരിച്ചൊക്കെ പറയട്ടെ, രാഹുൽ ഗാന്ധിയുടെ പേഴ്സണാലിറ്റി അങ്ങനെയല്ലല്ലോ. രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യത്തെ നയിക്കുന്ന ഒരു നേതാവല്ലേ, ആ സഖ്യത്തിൽപ്പെട്ടവർ. ഇപ്പൊ കേരളത്തിൽ ഇന്ത്യ സഖ്യമില്ല, അതെന്തുകൊണ്ടാണ് ഇവിടെ പോരാട്ടം UDF-ഉം LDF-ഉം തമ്മിലാണ്? അപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ നേതാവിൻ്റെ സ്റ്റേച്ചർ അനുസരിച്ചുള്ള വർത്തമാനം അദ്ദേഹം പറയണ്ടേ? അല്ലെന്നുണ്ടെങ്കിൽ ദാ സി ബി ഗോപാലകൃഷ്ണൻ ചോദിക്കും, നിങ്ങൾ വാളയാറിനപ്പുറം ഇതുപോയി പറയോ എന്ന് ചോദിച്ചാൽ ഉത്തരവുണ്ടോ അബിൻ? അത് രണ്ട് ഭാഗമായിട്ട് അതിന് ഉത്തരം പറയേണ്ടതുണ്ട് ശ്രീ ഹാഷ്മി. അതിന് അല്പസമയവും വേണം, കാരണം ഈ ചർച്ചയിൽ ഇപ്പോൾ CPM-ഉം BJP-ഉം ഒരുപോലെ രാഹുൽ ഗാന്ധി ആക്രമിക്കാൻ നിൽക്കുന്നതുകൊണ്ട് അതിന് മറുപടി പറഞ്ഞു പോകേണ്ടതുണ്ട്. അപ്പൊ ആദ്യം CPM-ന്റെ പ്രതിനിധിയോടുള്ള മറുപടിയാണ്. അപ്പൊ CPM-ന്റെ പ്രതിനിധി ആദ്യം, അദ്ദേഹം ഈ BJP ആക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ഈ സ്ഥിരം ഏർപ്പാടൊക്കെ അതൊക്കെ കയ്യിൽ നാലായിട്ട് മടക്കി വെക്കണം. കാരണം ഈ നാട്ടിൽ കോൺഗ്രസ്സായി വിശ്വസിച്ച്, കോൺഗ്രസ്സായി ജീവിച്ച്, കോൺഗ്രസ്സായി മരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ നാട്ടിലുള്ളത്. ഞാൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ അങ്ങനെയാണ്. അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ താങ്കൾ കയ്യിൽ വെച്ചാൽ മതി. ഇതിന് വ്യക്തിപരമായി ഞാൻ തിരിച്ചു പറയാൻ നിൽക്കുന്നില്ല എന്നത് നമ്മുടെ ഒരു ചർച്ചയുടെ മാന്യത കൊണ്ടാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇനി ഈ BJP കോൺഗ്രസ് എന്നൊക്കെ പറയുമ്പോൾ, സർ ഈ കേരളത്തിൽ ആദ്യമായി BJP-യിലേക്ക് പോയ ഒരു MLA-യുടെ പേരെന്താ? അൽഫോൺസ് കണ്ണന്താനം എന്നാണ്. ആരുടെ MLA? LDF-ന്റെ MLA. ആദ്യമായി കേരളത്തിൽ നിന്നൊരു മന്ത്രി BJP-യിലോട്ട് വരണമെങ്കിൽ അതാരായിരുന്നു? വിശ്വനാഥ മേനോൻ എന്നാണ്. ആരുടെ ആളായിരുന്നു? LDF-ന്റെ ആളായിരുന്നു. ഈ അൽഫോൺസ് കണ്ണന്താനം കേന്ദ്രമന്ത്രിയായപ്പോ ആദ്യമായി ഒരു വിരുന്ന് സൽക്കാരം കൊടുത്ത ഒരു നേതാവിന്റെ പേരെന്താ? കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ഈ BJP-യിലോട്ട് പോയ കണക്കൊക്കെ എടുക്കുമ്പോൾ
പ്രിയപ്പെട്ട സുഹൃത്തെ, ഈ ബംഗാളിലെയും ത്രിപുരയിലെയും കണക്കെടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ, ബംഗാളിലെയും ത്രിപുരയിലെയും പാർട്ടി ഓഫീസ് അടക്കം ബി ജെ പിയുടെ പാർട്ടി ഓഫീസായി മാറി. ഈ കഴിഞ്ഞ ദിവസമാണ് ബംഗാളിലെ സംസ്ഥാന സെക്രട്ടറി ഇന്റർനെറ്റിൽ പ്രവർത്തകരെ അന്വേഷിച്ച് പരസ്യം ചെയ്യേണ്ട ഗതികേട് വരെ വന്നു. ആ പ്രവർത്തകർ മുഴുവൻ കുത്തിയൊലിച്ചു പോയിട്ടും ഈ കേരളത്തിൽ വന്ന് ഈ തള്ളത് തള്ളാൻ ഒരു അസാമാന്യമായ ഒളിപ്പ് തന്നെ വേണം എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇനി ബി ജെ പി സി പി എം എന്നുള്ള കാര്യങ്ങളിലായിട്ട് പോകുന്നില്ല. ഞങ്ങളുടെ നിലപാട് വളരെ കൃത്യമാണ്. ഇപ്പോൾ ആഷ്മിക്കറിയാം, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പഴയകാല വാചകങ്ങൾ, പരനാറി, നികൃഷ്ട ജീവി, വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട്, ഇങ്ങനെ എത്രയോ പരാമർശം നടത്തിയേക്കണ മാതൃഭൂമിയുടെ പത്രാധിപര് എടോ ഗോപാലകൃഷ്ണ, ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ശ്രീ പിണറായി വിജയൻ ആരോഗ്യമില്ല ബി ജെ പിക്ക് എന്നൊക്കെ നിതിൻ കണിച്ചേരി ഇവിടെ പറയുമ്പോൾ, ആ മുഖ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നപ്പോ കൊച്ചിയിലെ വിമാനത്താവളത്തിൽ പോയി ഇങ്ങനെ കൈകൂപ്പി ഒടിഞ്ഞു തൂങ്ങി നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ ചിത്രം ഈ കേരളക്കര കാണുമ്പോൾ ആരോഗ്യം ആർക്കാണ് ഇല്ലാത്തത്, മടിയിൽ കനം കൊണ്ട് കൂമ്പി നിൽക്കുന്നത് ആരാണ് എന്നുള്ളത് കേരളത്തിലെ ജനത തിരിച്ചറിഞ്ഞതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഇപ്പൊ നിങ്ങൾ കുറെ കാലമായി ഇവിടെ പറഞ്ഞതാണല്ലോ, ഞാൻ പറഞ്ഞ കുടകര കുഴൽപ്പണ കേസ് എവിടെയായി സർ? ഈ കുടകര കുഴൽപ്പണ കേസിനെതിരെ ഇതേവരെ ഒരു സമരം നിങ്ങൾ നടത്തി കണ്ടില്ലല്ലോ. ഈ കുടകര കുഴൽപ്പണ കേസിൽ കെ സുരേന്ദ്രൻ ഇതേവരെ പ്രതിപ്പട്ടികയിൽ വന്നിട്ടില്ലല്ലോ. ഈ കെ സുരേന്ദ്രന്റെ മകനെ ഈ പ്രതികൾ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അവരാരും പ്രതിപ്പട്ടികയിൽ വന്ന് ഇതുവരെ കണ്ടില്ലല്ലോ സർ. അത് തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ ബി ജെ പിയുമായി കുടകര കുഴൽപ്പണ കേസും മാസപ്പടി വിവാദവും അടക്കമുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഉണ്ടാക്കിയ ധാരയാണ്, അന്തർധാരയാണ് കേരളത്തിൽ ഇന്ന് വർക്കൗട്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. ഇനി രണ്ട്, ബി ജെ പിക്കുള്ള മറുപടി. ഇപ്പൊ ശ്രീ ഗോപാലകൃഷ്ണൻ ചേട്ടൻ, ഇദ്ദേഹം മുൻപ് ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ കേരളത്തിലെ ഞങ്ങളുടെ മുഖ്യ ശത്രു കോൺഗ്രസ് ആണ്, അതുകൊണ്ട് കോൺഗ്രസിനെ തോൽപ്പിക്കുക, സി പി എം ജയിച്ചാലും കുഴപ്പമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസിന്റെ മുഖവാരിക എഴുതി പിടിപ്പിച്ച കാര്യം ഇത് തന്നെയല്ലേ? കോൺഗ്രസ് ഇവിടെ തീരണം, അതിനെന്താണ് സി പി എം ഒരിക്കൽ കൂടി വരണം? ഇത് തന്നെയാണ് നിങ്ങളുടെ നിലപാട്. ഇതുകൊണ്ട് നിങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ദുർബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം എത്ര കേസിൽ പെട്ടാലും നിങ്ങൾ ദുർബലപ്പെടുത്തില്ല, നിങ്ങൾ വളയ്ക്കുകയുള്ളൂ, ഒടിക്കില്ല എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. അത് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത കാര്യം, ശ്രീ ഗോപാലകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞത്, ഇപ്പൊ അദ്ദേഹം മാസപ്പടി കേസിന്റെ കാര്യം പറഞ്ഞു, ഇവിടെ ആരെയൊക്കെയോ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞു. ഇപ്പൊ ചോദ്യം ചെയ്ത ഈ കർത്തയുടെ അനിയൻ ഒരു ശശിധരൻ കർത്തയുണ്ട് സർ. ഈ ശശിധരൻ കർത്ത ആരാ? ഗോപാലകൃഷ്ണൻ ചേട്ടന്റെ കൂടെ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി കൂടുമ്പോ ആ കസേരയുടെ അടുത്ത കസേരയിൽ ഇരുന്ന് ചായ കുടിക്കുന്ന ആളാണ് ഈ ശശിധരൻ കർത്ത. ഈ ശശിധരൻ കർത്തയാണ് പലർക്കും പണം കൊടുക്കാൻ പോയത്. ബി ജെ പിയുടെ ഇൻഡസ്ട്രിയൽ സെല്ലിന്റെ കൺവീനറാണ് ആ ശശിധരൻ കർത്തയുടെ കൂടെ ഇരുന്ന് ചായ കുടിച്ച് ആ ചായ കുടിച്ച് സൊറ പറഞ്ഞ നിങ്ങൾ മാസപ്പടി കേസിനെ കുറിച്ച് അന്വേഷിക്കുമെന്ന് ബുദ്ധിയും വിവരമുള്ള ഏതെങ്കിലും മലയാളികൾ വിശ്വസിക്കുമെന്നാണോ? ഇൻഡസ്ട്രിയൽ സെല്ലിന്റെ കൺവീനർ ഇപ്പോ അല്ല, ഇപ്പൊ അവരുടെ വ്യാപാര സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അവരുടെ വ്യാപാര സംഘം അങ്ങനെന്താ പറയുന്നത്, അവരുടെ വ്യാപാര സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ. അതായത് പ്രിയപ്പെട്ട ഹാഷ്മി, ഇൻഡസ്ട്രിയൽ സെല്ല് വ്യവസായ സംഘം, മറ്റേത് വ്യാപാര സംഘം. ഇത് മുഴുവൻ വ്യവസായ വ്യാപാര കരാറുകളാണല്ലോ. ആ വ്യാപാര കരാറുകളിൽ ഏർപ്പെടുന്ന, പിണറായി വിജയനുമായിട്ടൊക്കെ ഏർപ്പെടുന്ന ആ കർത്തയുടെ കൂടെ ഇരുന്ന് ചായ കുടിക്കുന്ന ഗോപാലകൃഷ്ണൻ ചേട്ടൻ ആ കർത്തയെ ഇവിടെ ചോദ്യം ചെയ്യുമെന്നും നടപടിയെടുക്കുമെന്നൊക്കെ പറഞ്ഞ എന്റെ പൊന്നു ഹാഷ്മി, നമ്മൾ ആരെങ്കിലും വിശ്വസിക്കൂ? തട്ടിപ്പല്ലേ? എന്തുകൊണ്ട് ഇതൊക്കെ പൊറാട്ട് നാടകമല്ലേ ഹാഷ്മി? ഈ എസ് എഫ് ഐയുടെ അന്വേഷണം വരുന്നതിന് എത്രയോ കാലം മുമ്പ് ആ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് വന്നാണ് ഇതേതെങ്കിലും ഹാഷ്മി ഒന്ന് ആലോചിക്കുക. ഇന്ത്യയിലെ ഏതെങ്കിലും കോൺഗ്രസ് നേതാവിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു ആരോപണം വരുന്നത് എന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് വരുന്നതിന്റെ പിറ്റേനാൾ ആ കോൺഗ്രസ് നേതാവിന്റെ വീട്, അവന്റെ ഓഫീസ്, അവന്റെ ഡ്രൈവറുടെ വീട്, അവന്റെ ബാല്യക്കാരന്റെ വസതി, ഇതൊക്കെ ഇവർ അന്വേഷിക്കില്ലേ? ഇവർ പോയി ഇവരെ എല്ലാവരും അറസ്റ്റ് ചെയ്യില്ലേ? ഇവരെ ജയിലിലിടില്ലേ? എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഈ പ്രിവിലേജ് ലഭിക്കുന്നു? ആ പ്രിവിലേജ് ലഭിക്കുന്നതിന്റെ ഉത്തരവാണ് ഇവർ ഉണ്ടാക്കിയ അന്തർധാര. കൂട്ടുകച്ചവടമാണ് കേരളത്തിൽ നടത്തുന്നത്. ആ കൂട്ടുകച്ചവടത്തിന്റെ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം ശ്രീ ഹാഷ്മി, ഞാന് ഇനിയും ചർച്ചയ്ക്ക് വരാനുള്ള ആളാണ്. നമ്മൾ ജൂൺ 5 ശേഷം കാണേണ്ടതാണ്. ഞാൻ ഹാഷ്മിയോട് അരക്കെട്ടുറപ്പിച്ച് ആണയിട്ട് പറയുന്നു, ജൂൺ മാസം 5 തീയതി
ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ഒരു മുന്നണി അധികാരം ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ മുന്നണി ആയിരിക്കും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. ഇത് 100% വിശ്വാസത്തോടുകൂടി കണക്കിന്റെയും വസ്തുതയുടെയും അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവിടെ ആണയിട്ട് വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹിക്കുക. അതിന്റെ കാരണം എന്താണെന്ന്, ഇപ്പൊ നിങ്ങൾ മുൻപ് തെരഞ്ഞെടുപ്പ് എടുക്കുക, 2014 തെരഞ്ഞെടുപ്പിൽ അന്നൊരു നരേറ്റീവ് ഉണ്ടായിരുന്നു, നരേന്ദ്രമോദി എന്ന നരേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ഷൻ ഹാഷ്മി നമ്മൾ വോട്ടെണ്ണുന്ന ആ ദിവസം ഇരിക്കേണ്ടവരാണ്. നമ്മൾ വോട്ടെണ്ണ വെച്ചുവെക്കണോ? നമ്മളെ നമ്മൾ വോട്ടെണ്ണുന്ന ആ ദിവസം ഇരിക്കേണ്ടവരാണ്. മാസം 5-ാം തീയതി വോട്ടെണ്ണൽ 11-12 മണിയാവുമ്പോ കഴിയും. അത് തന്നെ ഞാൻ പറയുന്നത് ഹാഷ്മി, ജൂൺ മാസം 5-ാം തീയതി 11-12 മണിക്ക് ഈ 24 ചാനലിന്റെ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഞാൻ ഉണ്ടാകും. ആ ചർച്ചയിൽ വീണ്ടും നമ്മൾ ഇത് പറയും. ഞാൻ അതുകൊണ്ട് അരക്കെട്ടിച്ച് ഉറപ്പിച്ചു പറയുന്നു, ജൂൺ മാസം 5-ാം തീയതി ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ഒരു പാർട്ടി അധികാരമേൽക്കും, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയായിരിക്കും. ഒരു സംശയം വേണം. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഇപ്പൊ മുൻപുള്ള തെരഞ്ഞെടുപ്പ് നിങ്ങൾ എടുത്തു, എല്ലാ തെരഞ്ഞെടുപ്പിനും നരേറ്റീവുകളുണ്ട്. 2014 മോദി എന്ന നരേറ്റീവ് ഉണ്ട്, 2019 പുൽവാമയും മോദിയുടെ വികസനവും എന്ന നരേറ്റീവ് ഉണ്ട്. ഇപ്പൊ 2024 പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി ഭൂരിഭാഗം സർവേക്കാരും, ഇപ്പോ ശ്രീ ഗോപാലകൃഷ്ണൻ ചേട്ടൻ പറയുന്ന ടൈംസ് ഓഫ് ഉൾപ്പെടെ ഭൂരിഭാഗം സർവേക്കാരും പറയുന്ന കാര്യം എന്താ? അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ, വില വർധനവ്, പ്രൈസ് ഹൈ, ഈ രണ്ട് വിഷയങ്ങൾ, 3-ൽ 2 വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ചർച്ച ചെയ്യുന്നത് ഇത് രണ്ടുമാണ്. അതും മാത്രമല്ല, ഇന്ത്യ മുന്നണി, ഇപ്പോ ഒരു 2 മിനിറ്റ് എനിക്ക് തന്നാൽ മതി ഹാഷ്മി, എന്റെ ബാക്കിയുള്ള സമയം നിങ്ങൾ എടുത്തോളൂ. ഈ ഇന്ത്യ മുന്നണി ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം, ഈ കഴിഞ്ഞ പ്രാവശ്യം ഇവർ മഹാരാഷ്ട്രയിൽ 48-45, കർണാടകയിൽ 28-26, രാജസ്ഥാനിൽ മുഴുവൻ സീറ്റ്, UPയിൽ 80-72, ഹരിയാനയിൽ 10-10, ഡൽഹിയിൽ 7-7, ഇങ്ങനെ ഇന്ത്യയിലെ പ്രധാന സംസ്ഥാനങ്ങളിലെ 95% സീറ്റും BJP ക്കായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം അവസ്ഥ എന്താ? ഇപ്പൊ കർണാടകയിൽ അദ്ദേഹം പറഞ്ഞ സർവേ അടക്കം പറയുന്നത് ഭൂരിപക്ഷം സീറ്റിലും കോൺഗ്രസ് ജയിക്കും. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ പ്രാവശ്യം ഇവർ 45 സീറ്റ് നേടുമ്പോൾ ശിവസേന ഇവരുടെ കൂടെയാണ്. പക്ഷെ ഇന്ന് ശിവസേന, NCP, കോൺഗ്രസ് ഇറങ്ങുന്ന ഇന്ത്യ മുന്നണി വിജയിക്കാൻ പോകുന്നു. ഹരിയാനയിലും ഡൽഹിയിലും ഗുജറാത്തിലും നിങ്ങൾ വോട്ട് ശതമാനം പരിശോധിക്കണം. ആ വോട്ട് ശതമാനം പരിശോധിച്ചാൽ അറിയാം, ഈ 3 സംസ്ഥാനങ്ങളിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ചേരുന്ന ഇന്ത്യ മുന്നണി ഭൂരിഭാഗം സീറ്റും ജയിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ BJP ക്കുള്ള 303 എന്ന സംഖ്യയിൽ നിന്ന് 32 സീറ്റ് കുറയുന്ന പക്ഷം ഇവരുടെ കേവല ഭൂരിപക്ഷം ഇല്ലാതാകും. 32 അല്ല ഹാഷ്മി, നിങ്ങൾ പരകാല പ്രഭാകർ അടക്കം ഈ രാജ്യത്തെ ആളുകൾ പറഞ്ഞത് എഴുതി വെച്ചോ, 230 സീറ്റ് BJP കടക്കില്ല. നിങ്ങൾ എവിടെ വേണമെങ്കിലും എഴുതി വെച്ചോ, 300 സീറ്റോടുകൂടി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യം ഇന്ന് ഈ രാജ്യത്തുണ്ട്. നിങ്ങൾ ഏത് സംസ്ഥാനത്ത്, നിങ്ങളുടെ റിപ്പോർട്ടർ പോകുന്നുണ്ടല്ലോ, നിങ്ങൾ പരിശോധിച്ചു നോക്കിയോളൂ. അതിലുള്ള ഭയമാണ്, ഒരു തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ ഹേമന്ത് സോറൻ ജയിലിൽ, അതിലുള്ള ഭയമാണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ, അതിലുള്ള ഭയമാണ് 7,000 കോടി കിടക്കുന്ന BJP യുടെ അക്കൗണ്ട് തൊടുന്നില്ല. പക്ഷേ 1993-1994 കാലഘട്ടത്തിലെ 1 മാസത്തെ ടാക്സ് റിട്ടേണിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് 150 കോടി കിടക്കുന്ന കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നു. ഇതിനൊക്കെ ഇടയിൽ ഈ ഹേമന്ത് സോറൻ ജയിലിൽ, അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ, പക്ഷേ പിണറായി വിജയനെ തൊടുന്നില്ല കേരളത്തിൽ. ശരി, ഇത്രയധികം കേസുകൾ. ശരി ശരി, ഞാൻ താപിന്. അപ്പോ ഏപ്രിൽ 18 8:20 മുതൽ, അല്ലെ 8:20 മുതൽ 8:34 വരെ അബിൻ വർക്കി പറഞ്ഞ ബൈറ്റ് ഞാൻ കട്ട് ചെയ്ത് നോക്കും. April 18 വ്യാഴാഴ്ച 8:20 മുതൽ 8:34 വരെ അബിൻ വർക്കി പറഞ്ഞ ബൈറ്റ് ഞാൻ കട്ട് ചെയ്ത് വെക്കും. ഉറപ്പായ ബൈറ്റ് ഞാൻ കട്ട് ചെയ്ത് വെക്കും. ഹാഷ്മി, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയാൽ ഞാനും ഹാഷ്മിയും താങ്കൾ പറയുന്ന ഹോട്ടലിൽ പോയി നമ്മൾ ബിരിയാണി കഴിക്കും. ഞാൻ പറയുന്നത് തെറ്റിപ്പോയാൽ ഞാൻ ആ ബിരിയാണിയുടെ കാശ് കൊടുക്കും, ഇല്ലെങ്കിൽ ഹാഷ്മി ബിരിയാണി. ശരി ശരി, ഇവിടെ പൗരത്വ ഭേദഗതിയെ കുറിച്ച് കോൺഗ്രസിന് ഒരു നിലപാടില്ല എന്ന് പറയുമ്പോഴും, പൗരത്വത്തെ കുറിച്ച് കർശനമായ നിലപാടെടുത്തു എന്ന് പറയുമ്പോഴും, ഇപ്പോൾ കേസെടുക്കുന്ന ഇരട്ടത്താപ്പ് എന്തിനാണ് പ്രതിപക്ഷം ചോദിക്കുന്നുണ്ട്. ഷമാമോഹ് പറയുന്നു, ഞാൻ മണിപ്പൂരിനെ കുറിച്ച് പറഞ്ഞാണ് കേസെടുക്കുന്നു. ഇലക്ട്രൽ ബോണ്ട് വഴി മോദി അഴിമതി നടത്തിയെന്ന് ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ച യുവാവിനെതിരെ മോദിയുടെ അന്തസ് ഹനിക്കണമെന്നും സൽപ്പേരിന് കളക്കമുണ്ടാക്കണമെന്നും ലക്ഷ്യമിട്ടു എന്ന് പറഞ്ഞ് FIR ഇട്ട് പിണറായി പോലീസ് കേസെടുക്കുന്നു. EVM ഹാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ആരോ പറഞ്ഞ് ചെയ്തൊരു വീഡിയോ ഷെയർ ചെയ്ത് വെണ്ണറ സ്വദേശിക്കെതിരെ കേസെടുക്കുന്നു. BJP നറേറ്റീവിനെതിരെ ആര് സംസാരിക്കുന്നോ, എപ്പോഴും എല്ലാവരും പറയുന്ന കാര്യമാണെങ്കിൽ കൂടിയും കേസെടുക്കുന്നു എന്നാണ് പ്രതിപക്ഷ ആരോപണം. അതുകൂടി ഈ പറയുന്ന ഒത്താശയ്ക്ക്, ഒത്തുചേരലിന് ദൃഷ്ടാന്തമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രതിപക്ഷം.
അശ്മി, അതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ അബിൻ വർക്കി പറഞ്ഞ ചില കാര്യങ്ങൾക്കൊന്ന് മറുപടി സൂചിപ്പിച്ചു പോകുന്നത് നന്നാവും എന്ന് കരുതുന്നു. ഇവിടെ അബിൻ വർക്കി ചില വിരുന്നുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. പ്രധാനമന്ത്രി വിരുന്നു കൊടുത്തപ്പോൾ CPM നേതാക്കളോ ജനപ്രതിനിധികളോ അല്ല ആ വിരുന്നിൽ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ പോയത്. ആ പങ്കെടുക്കാൻ പോയ ആളുടെ പേര് പ്രേമേന്ദ്രൻ എന്നാണ്. നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് കൊല്ലത്ത് മത്സരിക്കുകയാണ്. പ്രേമേന്ദ്രൻ മാത്രമല്ല, എന്നെ വിളിച്ചാൽ ഞാനും പോകും എന്ന് പറഞ്ഞത് പത്മജയുടെ സഹോദരൻ കൂടിയായിട്ടുള്ള നിങ്ങളുടെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി K.M. മുരളീധരനാണ്. കോൺഗ്രസിൻ്റെ പഴയ KPCC പ്രസിഡന്റായിരുന്നു. ഇപ്പോ BJP നിർത്തിയിട്ടുള്ള 20 സ്ഥാനാർത്ഥികൾ, NDA 20 സ്ഥാനാർത്ഥികൾ നാലാളുകൾ കോൺഗ്രസ്സുകാരാണ്. ഇങ്ങനെ കോൺഗ്രസ്സിലെ ആളുകളെ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തതിൽ എന്തു തെറ്റ്? എന്നെ വിളിച്ചാൽ ഞാനും പോകുമെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. പാർലമെന്റിൽ പ്രധാനമന്ത്രി വിരുന്ന് കൊടുത്തപ്പോ ആ വിരുന്നിൽ പ്രേമചന്ദ്രൻ പങ്കെടുത്തതിനെ സംബന്ധിച്ച് വിമർശനം ഉയർന്നപ്പോ പ്രധാനമന്ത്രി ഒരു വിരുന്ന് കൊടുത്താൽ അതിൽ പങ്കെടുക്കുന്നതിൽ എന്ത് തെറ്റ്? വിരുന്ന് എന്നെ ക്ഷണിച്ചാൽ ഞാനും പോകും എന്ന് പറഞ്ഞ ആളാണ് K.M. മുരളീധരൻ. അപ്പോൾ ഇങ്ങനെ പറയുന്ന നേതാക്കളും BJPയിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് ഇപ്പം പറയാനാവില്ല എന്ന് മറുപടി പറയുന്നൊരു KPCC പ്രസിഡന്റും ഈ കേരളത്തിലുള്ളപ്പോൾ ജനം കോൺഗ്രസ്സിന് വിശ്വസിക്കില്ല. ആ കോൺഗ്രസ്സിന് വിശ്വസിക്കാതിരിക്കുമ്പോൾ ഏതെങ്കിലും നിരയിൽ നിങ്ങൾ പിണറായിയുടെ നെഞ്ചത്തേക്ക് കയറി വോട്ടുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതിൽ രാഹുൽ ഗാന്ധിയും അതിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ രാജ്യത്തിനകത്ത് BJP ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതിൽ ഞാൻ അബിൻ വർക്കിയുമായി യോജിക്കുന്നു, 2024 തിരഞ്ഞെടുപ്പിൻ്റെ ഫലം BJPക്കെതിരാവും. BJPയുടെ സർക്കാർ, നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതിന് കാരണമെന്താ? നമ്മുടെ രാജ്യത്തിനകത്ത് BJP ഇപ്പോൾ പറയുന്ന ഗ്യാരണ്ടി ഉണ്ടല്ലോ, മോഡിയുടെ ഗ്യാരണ്ടി. എന്താ മോഡിയുടെ ഗ്യാരണ്ടി? ഒരിക്കൽ കൂടെ അധികാരത്തിൽ വന്നാൽ പാചകവാതകത്തിന് 2000 രൂപയാക്കുമെന്നോ, 400 രൂപയുണ്ടായിരുന്നത് 10 കൊല്ലം കൊണ്ട് 1000 രൂപയാക്കിയത് 2000 രൂപയാക്കുമെന്നാണോ ജനങ്ങൾ കൊടുക്കുന്ന ഗ്യാരണ്ടി? 70 രൂപയുണ്ടായിരുന്ന പെട്രോൾ 106 രൂപയ്ക്ക് വാങ്ങുന്നത് 250 രൂപയാക്കാം എന്നതാണോ ഗ്യാരണ്ടി? 48 രൂപയുണ്ടായിരുന്ന ഡീസൽ 100 രൂപയിലേക്ക് എത്തി, അതാണോ നൽകുന്ന ഗ്യാരണ്ടി? ഈ രാജ്യത്തിനകത്ത് അതിരൂക്ഷമായ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന സാമ്പത്തിക നയങ്ങൾ, ആ സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായി ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ മാത്രമായി ഇന്ത്യയിൽ നിന്ന് ചില ആളുകൾ ഉണ്ടാകുന്നു എന്നുള്ളതല്ലാതെ 140 കോടിയോളം വരുന്ന ജനസംഖ്യയിലെ 90% ദുരിതത്തിലേക്ക് പോകുന്നു. ആ കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് നേരത്തെ ഹാഷ്മി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലോകം കണ്ട ഏറ്റവും വലിയ അഴിമതി ഇലക്ട്രൽ ബോണ്ടിലൂടെ BJP നടത്തി. BJP നടത്തിയപ്പോൾ അതിൻ്റെ പങ്ക് പറ്റാൻ കോൺഗ്രസും പോയില്ലേ? കോൺഗ്രസ് പറയണ്ടേ? ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷമായിരുന്നു BJP എതിർക്കുമെങ്കിൽ പറയാനുള്ള ആർജവം കോൺഗ്രസ് കാണിക്കണ്ടേ? 7000 കോടി BJPക്ക് കിട്ടിയപ്പോൾ 1200 കോടി വാങ്ങി കോൺഗ്രസും പോക്കറ്റിലിട്ടില്ലേ? അത് വേണ്ട എന്ന് പറഞ്ഞ പാർട്ടിയുടെ പേര് CPM. അതിനെതിരായി CPM ഉൾപ്പെടെയുള്ള ആളുകൾ സുപ്രീം കോടതിയിൽ പോയത് കൊണ്ടാണ് ഈ അഴിമതി ഇപ്പോഴെങ്കിലും ഈ തിരഞ്ഞെടുപ്പിൻ്റെ മുമ്പിലെങ്കിലും പുറത്തു വന്നത്. അപ്പോൾ രാജ്യത്തിലെ സാമ്പത്തികമായ BJPയുടെ നയങ്ങൾക്കെതിരെ, കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നയങ്ങൾക്കെതിരെ, ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന വിലക്കയറ്റത്തിനെതിരായി ഈ രാജ്യത്തിലെ ജനം വോട്ട് ചെയ്യുമ്പോൾ BJP അധികാരത്തിൽ നിന്ന് പോകും. അങ്ങനെ BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ യോജിക്കാൻ കഴിയുന്ന രാഷ്ട്രീയമായി പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുമ്പോഴും വിരുദ്ധ ചേരിയിൽ നിൽക്കുമ്പോഴും BJPക്കെതിരായി RSSനെതിരായി ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരമാവധി മതനിരപേക്ഷമായി ചിന്തിച്ച് ഒന്നിച്ചു നിൽക്കുന്ന ഒരന്തരീക്ഷം, ആ അന്തരീക്ഷത്തിൽ കോൺഗ്രസിന് വിശ്വാസ്യതയില്ല കേരളത്തിൽ എന്നുള്ളതാണ് പ്രശ്നം. കോൺഗ്രസിന് എങ്ങനെ വിശ്വസിക്കും? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഹിമാചൽ പ്രദേശിൽ MLA പോകുന്നു, അബിൻ വർക്കി അതിനൊന്നും ഉത്തരം പറഞ്ഞില്ല. നിങ്ങൾ മാസപ്പടിയെക്കുറിച്ച് നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ കേസിന് പോയിക്കോളൂ. അപ്പോൾ നിങ്ങൾ ഇവിടെ പറയുന്നത് പിണറായി വിജയനെതിരായി കേസെടുക്കുമ്പോൾ അതിൽ ED സത്യസന്ധമായും ബാക്കിയുള്ള ആളുകൾക്കെതിരായി സോണിയാഗാന്ധിക്കെതിരെ കേസെടുത്താൽ അതിൽ അങ്ങനെ നിങ്ങൾക്ക് ഇരട്ടത്താപ്പ് പറഞ്ഞ് പോകാൻ പറ്റുമോ? ഈ ഇന്ത്യയിലെ എല്ലാ ഇത്തരം സംവിധാനങ്ങളെയും BJP രാജ്യത്തിലെ ഇതര രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായിട്ട് ഉപയോഗിക്കുകയാണ്. അതിനെതിരായി നിലപാടെടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിന് പ്രതിസന്ധി ഉണ്ടാകുന്നു. ഇവിടെ തന്നെ ഈ വിഷയത്തിൽ കൂടി ഞാൻ ചോദിച്ച വിഷയത്തിൽ കൂടി പേടിച്ച് എന്ന് പറഞ്ഞാൽ അത് സ്വന്തം സഖ്യകക്ഷിയായ ഒരു പാർട്ടിയുടെ, ഞാൻ പറഞ്ഞു ഏകപക്ഷീയമായ കേസെടുക്കൽ നിലയിലേക്ക് കോൺഗ്രസ് എത്തിയില്ലേ? ഏകപക്ഷീയമായി കേസെടുക്കൽ കൂടി മോദി അനുകൂല മനോഭാവത്തിന്റെ ലക്ഷണമാണ് പിണറായിയുടെ എന്ന് കൂടി പ്രതിപക്ഷം നിർത്തുന്നവർ പറയുകയാണ്. നിലപാടിലേക്ക് കോൺഗ്രസ് എത്തുന്നു, കോൺഗ്രസ് എത്തുന്നു. ആ കോൺഗ്രസിനെ എങ്ങനെ ജനം വിശ്വസിക്കും? ഇന്ന് നിങ്ങൾ പറയുന്നു മുസ്ലിം ലീഗിന്റെ കൊടി വേണ്ട എന്ന്, നാളെ BJP വേറൊരു പ്രചരണം നടത്തിയാൽ നിങ്ങൾ എന്ത് പറയും? മുസ്ലിം ലീഗ് വേണ്ട എന്ന് പറയോ?
വേറൊരു പ്രചരണം അതിനേക്കാൾ കടുപ്പത്തിൽ വന്നാൽ നിങ്ങൾ എന്താ പറയാൻ വേണ്ടി പോകുന്നത്? അതാണ് കോൺഗ്രസ് ഇപ്പോ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ പാപ്പരത്വം. ആ രാഷ്ട്രീയ പാപ്പരത്വമാണ് കോൺഗ്രസിനെ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് തള്ളിവിട്ടിട്ടുള്ളത്. പിന്നെ ബി ജെ പിയുടെ നേതാവോട് അഴിമതിയെ കുറിച്ചൊക്കെ വല്ലാതെ പറഞ്ഞു. ബി ജെ പി ആയാൽ അഴിമതി പ്രശ്നമല്ല. മഹാരാഷ്ട്രയിൽ ആദർശ് കുംഭകോണം ബി ജെ പി എത്രയോ കാലം ഉയർത്തിപ്പിടിച്ചതായിരുന്നു. ആ അഴിമതിയുടെ ആരോപണത്തിൽ കോൺഗ്രസിന്റെ നേതാവായിരുന്ന അശോക് ചവാനാണല്ലോ ഉണ്ടായിരുന്നത്. ഇപ്പൊ അശോക് ചവാൻ എവിടെയാ? ബി ജെ പിയുടെ രാജ്യസഭാ എം പിയാ. ശരി, അങ്ങനെ പറയാൻ ഒരുപാട് ഒരുപാട് എന്ന് പറഞ്ഞിട്ട് പോയി എന്നല്ല പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞു ഇപ്പോ അങ്ങനെ പറയാൻ ഒരുപാട് കോൾ ബ്ലോക്ക് നവീൻ ജിൻഡാൽ കുരുക്ഷേത്രത്തിൽ അവിടെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ എത്താം. നമ്മുടെ സമയം അവസാനമുണ്ട്. ആ കേസിനെ കുറിച്ച് ഞാൻ അടുത്ത സമയമില്ലാത്തോണ്ട് ഞാൻ പറഞ്ഞു പോകുന്നില്ല. അപ്പോ ബി ജെ പിയിലേക്ക് ചേർന്നാൽ അഴിമതി ഇല്ലാതാകും എന്ന നിലയിൽ അലക്കി വെളുപ്പിച്ചെടുക്കാൻ ബി ജെ പിക്കാർ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിനെതിരായി ഫൈറ്റ് ചെയ്യുന്നതിന് പകരം പിണറായിയുടെ നെഞ്ചത്തേക്ക് ഗോപാലകൃഷ്ണൻ ഇവിടെ ഇവിടെ നേരത്തെ ഇ വി എമ്മിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംശയം കോൺഗ്രസ് നേതാക്കൾ പറയാറുണ്ടെങ്കിൽ ഇപ്പോൾ ഇ വി എമ്മിനെ കുറിച്ച് കോൺഗ്രസിന് സംശയം, പ്രശാന്ത് ഭൂഷൺ മാത്രമാണ് സംശയം കോടതിയിലുണ്ട്. ഇത് അടുത്ത തവണ വോട്ടെണ്ണി കഴിയുമ്പോഴേക്കും ഇ വി എം ആണെങ്കിലും ബാലറ്റ് ആണെങ്കിലും വോട്ടെണ്ണി കഴിയുമ്പോഴേക്കും അധികാരത്തിലേക്ക് വരാൻ പോകുന്ന ഇന്ത്യ മുന്നണിയാണെന്ന് ഉറപ്പിച്ച് പറയുന്നത് അബിൻ വർക്കി മാത്രമല്ല, അത് രേവന്ത് റെഡ്ഡി പറയുകയാണ്, അത് രാഹുൽ ഗാന്ധി പറയുകയാണ്, കോൺഗ്രസിന്റെ പല നേതാക്കളും. എന്ന് പറഞ്ഞാൽ അന്ന് പുൽവാമ ബലാക്കോട്ടിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു കോൺഗ്രസ് നേതാക്കളും പറയാത്തത് ഇപ്പോൾ ആർജവത്തോടെ അവർക്ക് പറയാൻ കഴിയുന്ന ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ്? സി ബി ഗോപാലകൃഷ്ണൻ, ഈ മലർപ്പൊടിക്കാരന്റെ സ്വപ്നത്തിന്റെ ആത്മവിശ്വാസം എന്താണോ ആ ആത്മവിശ്വാസമാണ് അവർക്കുള്ളത്. ഞാൻ ഈ 24 ചാനലിൽ വെച്ച് അബിൻ വർക്കിയെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ ബെറ്റ് വെക്കേണ്ടത് നിങ്ങൾ ഹാഷ്മിയായിട്ടല്ല, ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണനായിട്ടാണ്. ജൂൺ 4 18-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജൂൺ 4 റിസൾട്ട് വരുന്ന സമയത്ത് NDA സഖ്യം ഭൂരിപക്ഷം നേടി പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ ഞാൻ മറ്റൊന്നും ചോദിക്കുന്നില്ല, അതൊക്കെ ചോദിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിവാക്കുകയാണ്. ഈ 24 പ്രേക്ഷകരുടെ മുമ്പിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ ഈ പ്രേക്ഷകരുടെ മുമ്പിൽ മാപ്പ് പറയും എന്ന ഒരു വെല്ലുവിളി സ്വീകരിക്കാൻ മിസ്റ്റർ അബിൻ വർഗി നിങ്ങൾ തയ്യാറാണോ? ബി ജെ പി നേതൃത്വം നൽകുന്ന NDA സർക്കാരല്ല അധികാരത്തിൽ വന്നാൽ ഞാനത് പറയാൻ തയ്യാറാണ്. ഞാൻ സംസാരിക്കട്ടെ. ഒരു മര്യാദകേട് പറയല്ലേ? ഞാൻ സംസാരിക്കട്ടെ. അതെ, എന്റെ സമയം കളയല്ലേ? എന്റെ സമയം എനിക്കുള്ള സമയം നിങ്ങൾ എനിക്ക് പല കാര്യങ്ങൾ പറയാനെടുത്തതിൽ ഞാൻ 100 ആ വെല്ലുവിളി അബിൻ വർക്കി ഏറ്റെടുത്തതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. വെല്ലുവിളിക്ക് വെല്ലുവിളി വളരെ കൃത്യമായിട്ട് 24 അന്ന് എന്നെയും ചർച്ചയ്ക്ക് വിളിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട് മറ്റേ നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ നേതാവ് പറഞ്ഞു, ഞാൻ അബിൻ വർക്കിയോട് യോജിക്കുന്നു, ഇടതുപക്ഷ മറ്റേ ബി ജെ പി നേതൃത്വം നൽകുന്ന NDA വരില്ല. ഞാൻ ഇടതുപക്ഷത്തോട് ചോദിക്കുകയാണ്, പിന്നെ ആര് പ്രധാനമന്ത്രി ആകും എന്നാണ് താങ്കൾ പറയുന്നത്? അതൊന്ന് വ്യക്തമാക്ക്. ഒരു പ്രധാനമന്ത്രി വേണമല്ലോ. 4, 3, 7 സീറ്റിൽ മത്സരിക്കുന്ന നിങ്ങൾക്കാവില്ലല്ലോ. നിങ്ങൾ തേളും പെരിച്ചാഴിയും ഒന്നും ആവാതിരിക്കാനാണല്ലോ മത്സരിക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പിന്നെ ആരാകും? രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന് പരസ്യമായി പറയാൻ ഈ ചർച്ചയിൽ ഇടതുപക്ഷം തയ്യാറാണോ അല്ലയോ വ്യക്തമാക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ കെജ്രിവാൾ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് അബിൻ വർക്കി പറഞ്ഞു. എൻ്റെ അബിൻ വർക്കി, നിങ്ങൾ
ഡൽഹിയിലെ നിങ്ങളെ നേതാവ്, ആ നേതാവ് ഡൽഹി പ്രദേശത്തിലെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മാക്കൻ, അദ്ദേഹം അടക്കമുള്ള രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണം, ഞങ്ങൾ ഇയാൾ അഴിമതിക്കാരനാണ് എന്ന് പലവട്ടം പറഞ്ഞതല്ലേ. അറസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾ കെജ്രിവാളിനെ വിശുദ്ധനാക്കി വെള്ളപ്പശുവാക്കി കൊണ്ടു കിടക്കല്ലേ. നാളെ പിണറായി വിജയനെയോ മകളെയോ അറസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ സമീപനം ഇതിൽ നിന്ന് വ്യത്യസ്തമാകുമോ? നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ അത് പറയാം. ഇനിയും മൂന്നാമത്തെ കാര്യം, എനിക്ക് അഞ്ച് കാര്യം പറയാനുള്ളൂ. മൂന്നാമത്തെ കാര്യം, ഞാൻ ചോദിച്ചതിന് ഒരൊന്നും മറുപടി പറയാൻ, ഒരു കാര്യം പോലും മറുപടി പറയാൻ മിസ്റ്റർ അബിൻ വർക്ക് തയ്യാറായില്ല. ഞാൻ ചോദിച്ചു അഴിമതിക്കാരനായ പിണറായി വിജയനുമായിട്ട് സഖ്യമില്ല എന്ന് ഡൽഹിയിൽ പറയാൻ തയ്യാറാണോ? കർണാടകയിൽ പറയാൻ തയ്യാറാണോ? തമിഴ്നാട്ടിൽ പറയാൻ തയ്യാറാണോ? ത്രിപുരയിൽ സഖ്യം വേണ്ടാന്ന് വെക്കോ? ബംഗാളിൽ സഖ്യം വേണ്ടാന്ന് വെക്കോ? ധൈര്യമുണ്ടേ പറ, എന്താ ഇത് നിങ്ങൾ പറയാത്തത്? എന്തുകൊണ്ട് പറയുന്നില്ല? ഇനി ഒരു കാര്യം കൂടി ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ കേസെടുക്കുന്നു കേസെടുക്കുന്നു എന്ന് പറഞ്ഞു ഷമാ മുഹമ്മദ്. എന്ത് തരത്തിലുള്ള വർത്തമാനമാണ് പറഞ്ഞത്? നിങ്ങൾ വാസ്തവത്തിൽ ചർച്ചയ്ക്ക് വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അതാ, ബി ജെ പി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്ന മുസ്ലിം പള്ളികളും ഒക്കെ തകർക്കുമെന്നാണ് പറഞ്ഞത്. 10 വർഷം ബി ജെ പി അധികാരത്തിൽ വന്നില്ലേ? ഈ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളി തകർത്തോ? ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയോ ക്രിസ്ത്യൻ പള്ളിയുമായിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ? ഒരെണ്ണം ചൂണ്ടിക്കാണിക്കും. പിന്നെ തോന്നിവാസം പറഞ്ഞാൽ നിയമ നടപടി എടുക്കണ്ടേ? കേരളത്തിൽ ഇപ്പോ അടുത്തത് അല്ല, ഞാൻ നിങ്ങളോട് അതിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്റെ പാനലിസ്റ്റുകളോടാ പറയുന്നത്. നിങ്ങൾ വായിത്തോന്ന് പറയുന്നതിനൊന്നും മറുപടി പറയാൻ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുക, വളരെ കൃത്യമായിട്ട് അത് പറയാതിരിക്കാൻ ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ ചങ്ങാതി. അഞ്ചു കാര്യം പറയണമെന്ന് പറഞ്ഞിട്ടാണല്ലോ, അതിന് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുക. ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചാണ് ഇടതുപക്ഷത്തിൻ്റെ നേതാവ് പറഞ്ഞത്. എൻ്റെ പൊന്നു ചങ്ങാതി, ഇലക്ട്രൽ ബോണ്ട് അഴിമതി അല്ല, അതിന് KYC വേണം, അത് വെള്ളപ്പണമാണ്, അത് ബാങ്കിലാണ്. ഇനിയും ഈ മേഘാ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ ആ കമ്പനിയുടെ കയ്യിൽ നിന്ന് ഇടതുപക്ഷം മേടിച്ചില്ലേ? സീതാറാം യെച്ചൂരി പ്രഖ്യാപിച്ചില്ലേ ഞങ്ങൾ മേടിച്ചു എന്ന്? നിങ്ങൾ ഇരുട്ടത്ത് പോയി മേടിച്ചു, ഞങ്ങൾ ബാങ്കിൽ നിന്ന് മേടിച്ചു. ഇത്രയും വ്യത്യാസമുള്ളൂ. നിങ്ങൾ ഇരുട്ടത്ത് മേടിക്കുമ്പോഴോട് പറയുമ്പോഴല്ലേ മേഘയും ED റെയ്ഡ് നടത്തിയത് തൊട്ട് പിന്നാലെ നിങ്ങൾക്ക് സഹസ്ര കോടികൾ തന്ന കമ്പനികളുടെയും ഇവിടെ അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് അകത്തിട്ട മാപ്പ് സാക്ഷിയൊക്കെ തന്ന 59 കോടി പുറത്തേക്ക് വരുന്നത് എപ്പോഴാണ്? സുപ്രീം കോടതി SPയെ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചിട്ട് നിങ്ങൾ ചർച്ച ചെയ്യണ്ട. ഇലക്ട്രൽ ബോണ്ടിന് സുപ്രീം കോടതി പറഞ്ഞത് ആ പേര് പറയണമെന്ന് മാത്രം. ഇലക്ട്രൽ ബോണ്ട് അഴിമതിയാണ് സുപ്രീം കോടതി പറഞ്ഞിട്ട്. നിങ്ങൾ പേര് പറയണം, സുപ്രീം കോടതിയുടെ വിധി ഞാൻ അയച്ചു തരാം. അത് പറയാം, കോടതി വിധി നിങ്ങൾ കൊണ്ടുപോയി എടുത്തു പറയുന്നത് കോടതി അയച്ചു തരാം. അതെ, അത് ഭരണഘടനാ വിരുദ്ധ പണമാണ്, അവിശുദ്ധ പണമാണ്, അത് കിക്ക് ബാക്ക് ആണ് എന്ന് പറഞ്ഞ കോടതി അയച്ചു തരാം. ഞാൻ നിങ്ങളോട്, ഞാൻ നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, എന്റെ കാര്യം വളരെ കൃത്യമാണ്. ഇന്ത്യയിൽ കോൺഗ്രസ് ഇലക്ട്രൽ ബോണ്ട് മേടിച്ചു, തൃണമൂൽ കോൺഗ്രസ് മേടിച്ചു, DMK കയ്യിൽ നിന്ന് CPM മേടിച്ചു, CPM നേരിട്ട് പോയി മേഘാ ഇന്റർനാഷണൽ നിന്ന് മേടിച്ചു. ഇതൊന്നും ഒരു കുഴപ്പമില്ല, BJP കിട്ടിയതാ. ഇലക്ട്രൽ ബോണ്ട് 12 കോടി മാസങ്ങൾക്കകം അതേ കമ്പനികൾ നിങ്ങൾക്ക് സഹസ്ര കോടികൾ നൽകും, നിങ്ങൾക്ക് കോടികൾ നൽകും, അവർക്ക് സഹസ്ര കോടികളുടെ കരാറുകൾ കിട്ടും. ഇതൊക്കെയാണല്ലോ കിക്ക് ബാക്ക് എന്ന് പറയുന്ന അഴിമതി എന്ന ഗണത്തിലേക്ക് വരുന്നത്. ആയിക്കോട്ടെ, ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കാം വളരെ സിമ്പിൾ ആയിട്ട്. ഇവിടുത്തെ മണപ്പുറം ഫൈനാൻസ് ഈ ഇലക്ട്രൽ ബോണ്ട് കൊടുത്തിട്ടുണ്ട്, മണപ്പുറം ഫൈനാൻസ്. അതുപോലെ മുത്തൂറ്റ് ഇലക്ട്രൽ ബോണ്ട് കൊടുത്തിട്ടുണ്ട്. മുത്തൂറ്റിന്റെ പരസ്യമാണല്ലോ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എത്ര മുത്തൂറ്റിന്റെ പരസ്യം കാണിക്കുന്നുണ്ട്? അതുകൊണ്ട് നിങ്ങൾ എന്താ കിക്ക് ബാക്ക് മേടിച്ചിട്ടാണോ പരസ്യം കാണിക്കുന്നത്? സർ, കിക്ക് ബാക്ക് കിട്ടിയ കമ്പനി കണക്ക് വന്നിട്ടുണ്ടെന്നേ? നിങ്ങളൊന്നും മിണ്ടാതിരിക്കും സർ. നിങ്ങളല്ലേ മുത്തൂറ്റിന്റെ പരസ്യം കാണിക്കുന്നത്? നിങ്ങൾ പരസ്യം കാണിക്കാം. സർ, പരസ്യം കാണിച്ചു. സർ, പരസ്യം കാണിച്ചു. ഞങ്ങൾ പണം വാങ്ങുന്നില്ലേ? കിക്ക് ബാക്ക് ആണോ? ആണ്. അതാണോ? ആണ്. നിങ്ങൾ ആ വർത്താനം ഒന്നും പറയണ്ട. സർ, ആണ് സർ.
സാർ പരസ്യം കാണും, ഞങ്ങൾ പണം വാങ്ങില്ലേ? അല്ല, ഫ്രീ ആയിട്ട് പരസ്യം കാണിക്കും. ഇല്ലല്ലോ, എക്സാക്ട്ലി വാദം അത് തന്നെയാണ്. എക്സാക്ട്ലി വാദം അത് തന്നെയാണ്. ബി ഗോപാലകൃഷ്ണൻ പണം വാങ്ങി നിങ്ങൾ അങ്ങോട്ട് ചെയ്തു കൊടുത്തു. താങ്കൾ തന്നെ അത് സമ്മതിച്ചു. താങ്ക് യു. താങ്കൾ തന്നെ അത് സമ്മതിച്ചു. താങ്ക് യു. അതെ, ഒരു മിനിറ്റ്, ഈ ചർച്ച മുത്തൂറ്റിന്റെ പരസ്യം ഞങ്ങൾ കൊടുത്താൽ എന്തുകൊണ്ടാണ്? അത് ഞങ്ങൾ പരസ്യത്തിന്റെ അതിന്റെ താരിഫ് അനുസരിച്ച് കാശ് വാങ്ങിയിട്ടാണ് പരസ്യം കൊടുക്കുന്നത്. ഫ്രീയായിട്ട് പരസ്യം കൊടുക്കില്ലല്ലോ. അതെ, ഒരു മിനിറ്റ് സർ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ്, ഡി എം കെ, തൃണമൂല്, ഇന്ത്യയിലെ സകല രാഷ്ട്രീയ പാർട്ടികളും മേടിച്ചിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് ഈ സി പി എമ്മും മേടിച്ചിട്ടുണ്ട്. നേരെയല്ലാതെ വളഞ്ഞ വഴിക്കും മേടിച്ചിട്ടുണ്ട്. അതവിടെ കിടക്കട്ടെ, അതല്ല ചർച്ച. എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയണം. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തെ വിശുദ്ധ പശുവാക്കിയ കോൺഗ്രസ് അല്ലേ അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടത്? നിങ്ങളല്ലേ കേരളത്തിൽ ഈ പൊറോട്ട് നാടകം കളിച്ചിട്ട് നിങ്ങൾ ഡൽഹി പോയി ഈ പിണറായി വിജയനുമായി സഖ്യം ചേരുകയല്ലേ? താങ്കളായിട്ടുള്ള സഖ്യം എന്ന് പറഞ്ഞു. അതിനാണ് മറുപടി പറയേണ്ടത്. ജൂൺ 4 ഉച്ച കഴിഞ്ഞൊരു 12 മണിക്ക് പാനലിൽ ശ്രീ അബിൻ വർക്കിയും ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഉണ്ടാവും. അന്ന് ഇന്ത്യ മുന്നണി അല്ല അധികാരത്തിലേക്ക് എത്തുന്നെങ്കിൽ ശ്രീ അബിൻ വർക്കി ശ്രീ ബി ഗോപാലകൃഷ്ണനോടും പ്രേക്ഷകരോടും മാപ്പ് പറയും അല്ലേ? ശ്രീ ഹാഷ്മി, ഞാൻ വീണ്ടും പറയുന്നു, താങ്കൾ ഈ പറഞ്ഞ ഡേറ്റിൽ നമ്മുടെ റിസൾട്ട് വരുന്ന ദിവസം ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയില്ലെങ്കിൽ എന്റെ കണക്ക് പരസ്യമായി തെറ്റിപ്പോയി എന്ന് പറയാൻ ഞാൻ തയ്യാറാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഈ പൊതുസമൂഹത്തോട് പ്രേക്ഷകരോട് കൂടെ ഒരു ബിരിയാണി ഞാൻ പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ കണക്ക് പരസ്യമായി തെറ്റിപ്പോയി എന്ന് പറയാനുള്ള ആർദ്രം എനിക്കുണ്ടെന്ന്. അപ്പൊ എനിക്കുള്ള എന്നാ പറയട്ടെ, മാപ്പ് 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 പറയണം പ്രേക്ഷകരോട്. മാപ്പും തെറ്റിപ്പോയി, ഞാൻ കണക്ക് പറഞ്ഞു തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയി. ജൂൺ 4 മാപ്പ് പറയാൻ മാത്രം എന്ത് പിഴവാണ് അബിൻ വർക്കി ചെയ്യുന്നത്? എന്റെ ബെറ്റാണെന്ന് തെറ്റെന്ന് പറയാലോ, തെറ്റ് സമ്മതിക്കുന്നു പറഞ്ഞു. അല്ലെ, മാപ്പ് എന്ന് പറഞ്ഞ ഒരു അപരാധം ചെയ്യുന്നതിനല്ലേ? ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് എത്തുന്ന കോൺഗ്രസ് ആത്മവിശ്വാസം അപരാധമാണോ? അങ്ങനെ അസഹിഷ്ണുവല്ലേ? 24 പ്രേക്ഷകരുടെ അടുത്ത് മാപ്പ് പറയണമെന്നാണ്. അല്ല, മാപ്പ് ഒരു അപരാധം ചെയ്യണ്ടേ? അങ്ങനെ അപരാധം ആവുന്നത് എങ്ങനെയാണ്? മാപ്പിനൊരു അപരാധം ഉണ്ടാവുന്നത് ജൂൺ 4 ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് എത്തുമെന്ന് കോൺഗ്രസ് നേതാവിന്റെ ആത്മവിശ്വാസം അപരാധമാകുന്നത് എങ്ങനെയാണ്? അത് അങ്ങയുടെ അസഹിഷ്ണുതയല്ലേ? അത് ഞാൻ പറയാൻ തയ്യാറാ. ഞാൻ അതെ, ഈ നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതിന് മാപ്പ് പറയണം. മാപ്പ് പറയണം എന്റെ പോയി നേരത്തെ നിങ്ങൾ പറഞ്ഞേരം എന്റെ അടുത്തല്ലോ. അതായത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു ലൈറ്റ് നോട്ടിൽ കൊണ്ടുപോയാ പോരെ? അത്ര ഒരു വിഹ്വലത ആവശ്യമുണ്ടോ? അങ്ങനെ ദോഷാകുന്ന ഞാൻ വെച്ചതിൽ നിന്ന് എനിക്ക് തെറ്റുപറ്റിപ്പോയി. രാജ്യത്തെ ഒറ്റക്കൊടുത്തതിന് പേര് ബ്രിട്ടീഷുകാരുടെ കാല് നോക്കി മാപ്പ് യോഗത്തെ പാരമ്പര്യം ഞങ്ങൾക്കില്ല. അതിന്റെ പാരമ്പര്യം ഉള്ളവരൊക്കെ താങ്കൾക്ക് മാപ്പ് പറയുന്നതിന് മടിയില്ല. കാരണം എന്താ, സവർക്കർ കാല് നോക്കി മാപ്പ് ചോദിച്ച സവർക്കറിന്റെ പിൻഗാമിക്ക് ഈ രാജ്യത്ത് ആരോടും മാപ്പ് പറയാൻ ഒരു എളുപ്പമില്ല, മര്യാദയില്ല. മാപ്പ് പറയാൻ കുഴപ്പമില്ല, അതുപോലെയല്ല ഞങ്ങൾ. അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ, ഞാൻ പറയട്ടെ. താങ്കൾക്ക് മറുപടി വേണ്ട ശ്രീ ഗോപാലകൃഷ്ണൻ, ഇങ്ങനെ അസഹിഷ്ണുത കാണിച്ചാൽ ശരിയാവുന്ന താങ്കൾ പറഞ്ഞ കാര്യത്തിന് മറുപടി പറയണ്ടേ? താങ്കൾ പറഞ്ഞ കാര്യത്തിന് മറുപടി പറഞ്ഞില്ലേ? എ ബി വാജ്പേയി അധികാരത്തിൽ വരുന്നു, 2004 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിൽ വന്നപ്പോ എ ബി വാജ്പേയും വന്നില്ല, ഇന്ത്യ തിളങ്ങിയില്ല. വീണ്ടും 10 മൻമോഹൻ സിംഗ് മരിച്ചു,
ചരിത്രം ഓർക്കണം ശ്രീ ഗോപാലകൃഷ്ണൻ. അതുകൊണ്ട് 400 അന്താരാഷ്ട്ര വേദിയിൽ അമേരിക്കയിൽ അടക്കം എനിക്ക് മറുപടി പറയാൻ നിങ്ങൾ സമയം പറഞ്ഞ നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്ന ആ മുസ്ലിം ലീഗിനെ നിങ്ങൾ എത്രമാത്രം ഇകട്ടി കാണിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും ഇവിടെ വിലപ്പോവില്ല എന്ന് നിതിൻ കണിച്ചേരി മനസ്സിലാക്കിക്കൊള്ളണം. പിന്നെ ഇവിടെ ശ്രീ ഗോപാലകൃഷ്ണൻ ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. എങ്ങനെയാണ് സാർ അരവിന്ദ് കെജ്രിവാളിന്റെ കേസ് ഒരാള് പ്രതിയായിട്ട് ഇഡിയുടെ മുമ്പിൽ വരുന്നു, ഈ പ്രതിയെ ചോദ്യം ചെയ്യുന്നു, ചോദ്യം ചെയ്തതിന് പിന്നാലെ പ്രതി 25 കോടി രൂപ ബി ജെ പിക്ക് കൊടുക്കും? മറുപടി പറയാൻ സമയം കേട്ടോ, പറഞ്ഞില്ല മറുപടി മറുപടിക്ക് സമയമില്ല. വായിട്ട് ഒന്ന് വിളിച്ചു പറയാ, കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയാ, അറസ്റ്റ് ചെയ്തപ്പോ കെജ്രിവാളിനെ വിശുദ്ധ പശുവാക്ക, എന്നിട്ട് ഇപ്പോഴാക്കി ഒന്ന് ചോദിക്കുക, എന്ത് മര്യാദ കേടാ സാർ? നിങ്ങളുടെ രാഹുൽ ഗാന്ധി അടൽ ബിഹാരി വാജ്പേയി എല്ലാവരും മതിയായ സമയത്ത് സംസാരിച്ചാണ്. അപ്പൊ ഈ ചർച്ചയിലെ ടേക്ക് അവേ, ഇവിടെ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് എത്തുമെന്ന് ഉറപ്പിക്കുന്നു അബിൻ വർക്കി, എത്തില്ല എന്ന് പറഞ്ഞു ഗോപാലകൃഷ്ണൻ. അപ്പോ ജൂൺ 4 ഉച്ചയ്ക്ക് ശേഷം 12 മണിയുടെ പാനലിൽ അബിൻ വർക്കിയും ബി ഗോപാലകൃഷ്ണനും. നന്ദി ചർച്ച. 3 പേർക്കും